എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പരിപാടി ഇന്ന് തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ന് ഒരു ഓണപ്പരിപാടിയാണ്. എത്രത്തോളം വിജയകരമാകുമെന്നറിയില്ല, പക്ഷേ നമ്മളൊരു പരീക്ഷണം കൂടിയാണ്. ആദ്യമായി ഒരുപക്ഷെ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് ലൈവിനകത്ത് ആദ്യമായിട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നാല് പേർ നിന്ന് നമ്മളൊരു മത്സരം, അത് നാലായാലും മൂന്ന് മത്സരാർത്ഥികളും ഒപ്പം ഞാനും, അങ്ങനെ നാല് ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള മത്സരം. ഒപ്പം തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്, നിങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം ഇവർ മത്സരിക്കുന്നത്, ഇവർ ജില്ലയുടെ പേര് ഇവർ അഭിനയിച്ച് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ജില്ലയുടെ, നമ്മുടെ ജില്ലയുടെ പേര്, ജില്ല ഏതാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആണ് അവർക്ക് സമ്മാനം കിട്ടുക. അതേപോലെ എന്താണ് സിനിമയുടെ പേര് ഇവർ അഭിനയിച്ച് കാണിക്കും, അത് നിങ്ങൾ പറഞ്ഞ് 4 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പറഞ്ഞാലാണ് ഇവർക്ക് സമ്മാനം ലഭിക്കുക. അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ ഈ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മോടൊപ്പം ഉള്ളത് ആരാണെന്ന് വെച്ചാൽ സുചിത്ര സുനിൽ, ഇതാണ് നമ്മുടെ മീഡിയയുടെ അടുക്കള എന്ന പരിപാടിയിലൊക്കെ ചെയ്ത ആളാണ്. രണ്ടാമത് സജിന പ്രമോദ്, നമ്മുടെ ജംഗ്ഷനിലെ ബുക്ക് സ്റ്റാളിലെ പ്രമോദിൻ്റെ ഭാര്യയാണ്. അതുപോലെ ഒ പ്രീത, കുടുംബശ്രീ മുൻ ചെയർപേഴ്സണാണ്. അതേപോലെ തന്നെ എം മീഡിയയുടെ വിവിധങ്ങളായ പരിപാടികളിൽ അവതാരികയായും പരിപാടി അവതരിപ്പിച്ചും പലതരത്തിൽ നമ്മോടൊപ്പം, നിങ്ങളോടൊപ്പം വന്നിട്ടുള്ള ആളാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ നിങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മത്സരമാണ്. അപ്പോൾ നമ്മുടെ പരിപാടി ആയതുകൊണ്ട് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ, ശബ്ദത്തിൻ്റെ ചെറിയൊരു പ്രശ്നവും ഉണ്ടാവും ചിലപ്പം, കാരണം നമ്മൾ നാലാളുകൾ നിന്നുകൊണ്ടുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ മൈക്കിങ്ങനെ ഓരോ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കൂടി പങ്കെടുക്കുന്ന ഒരു മത്സരമാണ്, ഒരു ഓണ മത്സരം. അപ്പോൾ എല്ലാവരെയും പരിപാടിക്കകത്ത് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ മൂന്ന് മത്സരാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു, നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. അത് തന്നെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, ഇവർ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പരിപാടിയിലേക്ക് പോവാം. ആദ്യം സുചിത്ര സുനിൽ എവിടെയാണ്? ഞാൻ തില്ലങ്കേരിയാണ്. ഭർത്താവ് സുനിൽ കുമാർ ഗുരുക്കളാണ്. ചെറിയക്കൻ മർമ്മ ചികിത്സാലയത്തിലെ സുനിയാട്ടിന്റെ ഭാര്യയാണ് സുചിത്ര സുനിൽ. ഇനി അടുത്തത് സജിന പ്രമോദ്. ഞാൻ സജിന പ്രമോദ്, മട്ടന്നൂർ ജംഗ്ഷൻ ബുക്ക് സ്റ്റാളിനടുത്ത് പ്രമോദിന്റെ ഭാര്യയാണ്. യെസ്, കെ വി പ്രമോദാറിന്റെ ഭാര്യയാണ്. അടുത്തത് ഓ പ്രീത. ഞാൻ പ്രീത, മട്ടന്നൂർ കുടുംബശ്രീയുടെ മുൻ സി ഡി എസ് ചെയർപേഴ്സൺ ആണ്. എന്റെ വീട് ദേവർഗാട് പെരിഞ്ചേരി. തീർച്ചയായും ഇതാണ്, ഇത് ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഡോക്ടർ അതുല്യ ചന്ദ്രാജി കൂടി പങ്കെടുക്കേണ്ടതായിരുന്നു, പക്ഷേ ഓരോ ദിവസവും ഓരോ ആളുകൾക്ക് തിരക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഇത് ക്ലോസ് ചെയ്യാം, പരിപാടി നടത്താമെന്നുള്ള രീതിയിലാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഇവരെല്ലാവരും നിങ്ങൾക്കറിയാം, എങ്കിലും അവർ തന്നെ പറഞ്ഞ് നിങ്ങളുമായി പരിചയപ്പെട്ടെ എന്നുള്ള രീതിയിലാണ് അവരെ തന്നെ പങ്കെടുപ്പിച്ചത്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു ജില്ലയുടെ പേര് അല്ലേ, ജില്ലയുടെ പേര് ഇവർ അഭിനയിച്ച് കാണിക്കും, അത് ഏതാണ് എന്ന് നിങ്ങൾ പറയണം. അതിനു മുമ്പ് നമുക്ക് ഈ സുചിത്ര സുനിലിൻ്റെ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം, കാരണം എന്താ വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് ഈ പരിപാടി എത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു പാടുന്ന സമയത്ത് ഞാൻ അതിൻ്റെ പ്രക്രിയയിലേക്ക് കടക്കും. ആ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് ഞാൻ കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാനുള്ള പ്രക്രിയ നടക്കും. ആ സമയം അവർ പാടുകയാണ്, ആ സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അത് ഒന്നിച്ച് പാടുകയാണ്. തീർച്ചയായും കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി നിന്ന് മൈക്ക് ഒരാൾ പിടിച്ചു, മൈക്ക് വലിക്കൽ, മൈക്ക് വലിക്കൽ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തൻ കിളി, പൈങ്കിളി മലർത്തൻ കിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. അതാണ് പാട്ട് പാടിക്കഴിഞ്ഞു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ചെറിയൊരു പണി അതിനിടക്ക് ചെയ്യാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പാട്ട് പാടുന്ന സമയത്താണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവർ പാട്ട് പാടി വന്നു. ഇനി നമുക്ക് എന്തായാലും മത്സരത്തിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു, കുറച്ച് ആളുകളിലേക്ക് സംഭവം എത്തിച്ചിട്ടുണ്ട്. നമുക്ക് മത്സരത്തിലേക്ക് പോകാം. ആദ്യം തന്നെ ജില്ലയുടെ പേര് ഓരോ ആളുകളായിട്ട് പറയും, അവർ നിങ്ങൾ പറഞ്ഞാലാണ് ഇവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുക. അപ്പോൾ നമ്മോടൊപ്പം കുറേ ആളുകൾ ചേർന്നിട്ടുണ്ട്, അവരാരൊക്കെയാണെന്നൊക്കെ നോക്കി നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ഫൈസൽ ഒമാൻ ചേർന്നിട്ട്, സുരേഷ് ഗോപാൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്, സ്വാഗതം. പ്രവിൽ പ്രകാശ് ചേർന്നിരിക്കുന്നു, സനീഷ് കോമത്ത് ചേർന്നിട്ടുണ്ട്, പ്രജീഷ് പി കാനാട് ചേർന്നിരിക്കുന്നു, ബിജേഷ് മട്ടന്നൂർ ചേർന്നിട്ടുണ്ട്, വിനോദ് ചാവശ്ശേരി ചേർന്നിരിക്കുന്നു, ദിലീപ് കട്ടേക്കണ്ടം ചാവശ്ശേരി ചേർന്നിട്ടുണ്ട്, മണി കോവൂർ ചേർന്നിട്ടുണ്ട്, സ്വാഗതം. സജിത്ത്
ഷിജിത്ത് മട്ടന്നൂർ ചേർന്നിട്ട്, അബ്ദുൾ റഹ്മാൻ റഹ്മാൻ ചേർന്നിട്ട്, പ്രമോദ് കുറ്റിക്കര ചേർന്നിരിക്കുന്നു. സ്വാഗതം. ദിലീപ് കട്ടംകണ്ടം ജാവിശ്രീ ഹായ് പറയാണ്. നൌഷാദ് മൂപ്പൻ നൌഷാദ് ചേർന്നിട്ടുണ്ട്. വിജിൽ ചന്ദ്രോത്ത് ചേർന്നിട്ടുണ്ട്. നാസർ നാച്ചി ചേർന്നിട്ടുണ്ട്. നൌഷാദ് മൂപ്പൻ വിജിൽ നാസർ നാച്ചി ചേർന്നിരിക്കുന്നു. പിന്നെ ആരാണ്? നൌഷാദ് മൂപ്പൻ ഹായ് ഹലോ ബാബ പറയുന്നുണ്ട്. തിരിച്ചും ഹലോ. ബിനു കെ ജെ വളയച്ചാൽ ചേർന്നിട്ടുണ്ട്. ഷനോജ് പി വി കാര ചേർന്നിരിക്കുന്നു. പ്രമോദ് പുനച്ചേരി ചേർന്നിട്ടുണ്ട്. മഹേഷ് ഒ മരുതായി ചേർന്നിരിക്കുന്നു. വിനോദ് ചാവശ്ശേരി ആയവരാണ്. ജയശീലൻ കെ, മുഹമ്മദ് ഇരിട്ടി, ലിബിൻ കണ്ണൂർ എന്നിവർ ചേർന്നിട്ടുണ്ട്. മുഹമ്മദ് ഇരിട്ടി നമ്മുടെ സുഹൃത്താണ്. സുനേഷ് കാരായി ചേർന്നിരിക്കുന്നു. അമർനാഥ് ചേർന്നിട്ടുണ്ട്. കെ വി പ്രമോദ് നമ്മുടെ സജിനയുടെ ഭർത്താവാണ്, നമ്മുടെ ബുക്ക് സ്റ്റാൾ പ്രമോട്ടൻ. പ്രമോട്ടൻ സ്വാഗതം. അനന്തു സി ചേർന്നിരിക്കുന്നു, സ്വാഗതം. അനീഷ് അനീഷ് ചേർന്നിട്ടുണ്ട്. അനീഷ് സി ആയി പറയാണ്. അനന്തു സി ആയി പറയുന്നുണ്ട്. പുരുഷോ പുഷ്പനാഥ് ചേർന്നിട്ടുണ്ട്. ജസീർ മജീദ് ചേർന്നിരിക്കുന്നു. പ്രജീഷ് കൊയ്റ്റി ചേർന്നിട്ടുണ്ട്. റോബിൻ രഞ്ജിത്ത് ചേർന്നിരിക്കുന്നു. അനന്തു സി ആദ്യ അമ്മ എന്ന് പറയുന്നുണ്ട്. ആരാണ്? സുരേഷ് ഗോപാൽ വിജയം എന്നല്ല, വിജയം എന്നല്ല, പ്രോഗ്രാം ചെയ്യുന്നതാണ് കാര്യം ബാവ എന്ന് പറയുന്നുണ്ട് സുരേഷ് ഗോപാൽ. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ പരിഗണിക്കേണ്ടതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. അക്ബർ അക്കു ചേർന്നിട്ടുണ്ട്. ഫൈസൽ ഒമാൻ, ഫൈസൽ നിങ്ങളുടെ പരിപാടികളെല്ലാം നല്ലതാണ്, ഇനിയും വ്യത്യസ്തമായ പരിപാടികൾ വെക്കാൻ എം ഇഡിയക്ക് കഴിയട്ടെ ആശംസിക്കുന്നു. തീർച്ചയായും. ഷൈജു ചാലോട് ചേർന്നിട്ടുണ്ട്. സുജേഷ് സോനിമ ചേർന്നിട്ടുണ്ട്. സജീഷ് പി ചാലിൽ ചേർന്നിട്ടുണ്ട്. ഏതൊരു ഫോണും ഇല്ലാതെ റിങ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഇവിടുന്ന് കൈകാര്യം ചെയ്യുന്ന ആൾ ആ ഫോണ് സൈലൻ്റ് ആക്കാനുള്ള ഒരു സംഭവം ചെയ്യണം. പുറത്തുനിന്ന് നമ്മുടെ പ്രതിനിധി ആ ഫോണ് സൈലൻ്റ് ആക്കി വെക്കണം. നികേഷ് സി പി മട്ടന്നൂർ ചേർന്നിട്ടുണ്ട്. പ്രസാദ് ആലക്കാടൻ ചേർന്നിട്ടുണ്ട്. വിജേഷ് എ കെ ചേർന്നിരിക്കുന്നു. അജിസൽ സി പാലട്ടോട് ചേർന്നിട്ടുണ്ട്. പ്രകാശൻ കാര പ്രകാശൻ കാര ചേർന്നിട്ടുണ്ട്. രാഹുൽ ദാസ് എം വി ചേർന്നിരിക്കുന്നു. രാഹുൽ ദാസ് നമ്മുടെ മാതൃഭൂമി രാഹുൽ ദാസ് അല്ലേ. വിജേഷ് എ കെ അടിപൊളി എന്ന് പറയുന്നത് അജിസൽ സി പാലട്ടോടെ ആയി പറഞ്ഞു. ദിവിൻ മട്ടന്നൂർ, ഷാജി അക്ഷര, ഷാജിയുടെ ഇത് പ്രത്യേകം കാണണം, അടുത്ത ദിവസം വരേണ്ട ആളാണ് ഷാജി അക്ഷര. സുനിൽ മട്ടനൂർ ചേർന്നിട്ടുണ്ട്. നമ്മുടെ സുചിത്ര സുനിലിൻ്റെ ഭർത്താവാണ്. ബൈജു എം ടി ആർ ചേർന്നിരിക്കുന്നു. സുശീൽ കുമാർ, അക്ഷര, അബ്ദുൾ മനാഫ്, റസാഖ് പുതിയ ചേർന്നിട്ടുണ്ട്. സി കെ പി നിട്ടൂർ ഹായ് പറയാണ്. റസാഖ് പുതിയ ഹായ് പറയാണ്. അരുൺ രാജ് എം കെ ചേർന്നിട്ടുണ്ട്. സുമേഷ് ദേവൂട്ടി ചേർന്നിട്ടുണ്ട്. വിവേഷ് കെ ചല്ലു ചേർന്നിട്ടുണ്ട്. പ്രമോദ് കുറ്റിക്കര ഹായ് ബാവേ പറയുന്നുണ്ട്. തീർച്ചയായും. സുരേന്ദ്രൻ കുറ്റിക്കര, ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാണ്. മത്സരം ഒരുപാടുള്ളതുകൊണ്ട് സമയം പോകുന്നതുകൊണ്ട് അക്ബർ അക്കു ഹായ്. പിന്നെ ഇവരുടെ മൂഡ് പോവുകയും ചെയ്യും, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ്. ബാബു കെ വി ചേർന്നിട്ടുണ്ട്. അക്ബർ റസാഖ് വലിയ വളപ്പിനകത്ത് ചേർന്നിട്ടുണ്ട്. ബാബു മൊവച്ചേരി ചേർന്നിട്ടുണ്ട്. സജിർ ചാ ചേർന്നിട്ടുണ്ട്. സി കെ പി നെട്ടൂർ ഹായ് പറയാണ്. ഹായ് പറയാണ്. ഇവരൊക്കെ ഫ്രെയിമിനകത്ത് ഉള്ളതുകൊണ്ട് ഇവരൊക്കെ നിങ്ങളെ വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മൂന്നാളുകളും ഇവരെ നിങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടെ തന്നെയാണ് അവരുടെ നിൽക്കുന്നത്. അരുൺ രാജ് എം കെ ഹായ് പറയാണ്. ബാബു മോഹൻചേരി ചേർന്നിട്ടുണ്ട്. പ്രകാശ് ഹലോ ബാബ പറയുന്നുണ്ട്. അശ്വിൻ അച്ചൂസ് ചേർന്നിട്ടുണ്ട്. ഷാജി കെ ബി ചേർന്നിട്ടുണ്ട്. സുരേന്ദ്രൻ കൈതേരി ഹായ് പറയാണ്. ഓ കെ പ്രസാദ് കുമാർ ചേർന്നു. പ്രസാദ പനി സുഖമുണ്ടോ എന്താണ്? നമ്മുടെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് തുടരുക. ഷാജി കെ വി ഹായ് പറയുന്നുണ്ട്. യാസർ എം ടി ആർ ചേർന്നിട്ടുണ്ട്. ആനന്ദ് ചേർന്നിട്ടുണ്ട്. ഷീ ബു കെ ആർ ചേർന്നിട്ടുണ്ട്. സജീഷ് ചേർന്നിട്ടുണ്ട്. റസാഖ് പുതിയ ചേർന്നിട്ടുണ്ട്. ബാബു കെ വി നമസ്കാരം പറയുന്നു. തിരിച്ചും നമസ്കാരം. നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്, മത്സരത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ പരിപാടി ഞാൻ പറഞ്ഞല്ലോ, ഈ മത്സരത്തിൽ ഇപ്പോൾ 4 മിനിറ്റാണ് ഒരാൾക്ക് നൽകിയിട്ടുള്ളത്. ആ 4 മിനിറ്റിനകത്ത് ഒരാൾ നമ്മുടെ ജില്ല ഏതെങ്കിലും അവർ തിരഞ്ഞെടുത്ത ജില്ല നമ്മൾ ഏതാണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ജില്ല ഇവർ അഭിനയിച്ച് കാണിക്കും. അപ്പം നിങ്ങൾക്ക് പറയാൻ കഴിയുക എന്നതാണ് അതിൻ്റെ പ്രത്യേകത. 4 മിനിറ്റ് പോരെ കിട്ടിക്കണ്ടി നമ്മുടെ പുറത്ത്. നമ്മുടെ 4 മിനിറ്റ് മതി. 4 മിനിറ്റിന് കൂടുതലാണ്, 3 മിനിറ്റ് മതി. കാരണം ഒരു ജില്ല അഭിനയിച്ച് കാണിക്കുകയും ആ ജില്ല ഏതാണെന്ന് ആ 3 മിനിറ്റിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പറഞ്ഞാലാണ് ഇവർക്ക് പ്രൈസ്. പ്രേക്ഷകർ ഈ മൂന്നാൾക്കാർ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഏതിനാണോ പറഞ്ഞത് അതിനാണ് പ്രൈസ് എന്ന് അറിയിക്കുകയാണ്. അതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ആദ്യം തന്നെ ആരാണ്? സുചിത്ര സുനിൽ ആദ്യം തന്നെ അഭിനയിച്ച് കാണിക്കും. 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഈ സിനിമ ഏതാണ് എന്ന്, അല്ല ജില്ല ഏതാണ് എന്ന് പറയണം. എന്നാൽ മാത്രമേ ഇവർക്ക് പ്രൈസ് കിട്ടൂ. അതാണ്, നമുക്ക് കാണാം. അഭിനയിച്ച് കാണിച്ചോളൂ. ഇതാ കാണിക്കുന്നുണ്ട് കേട്ടോ, അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഏതാണ് ജില്ല എന്ന് എത്ര പേർ പറയും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഏതാണ് ജില്ല? ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ചെണ്ടയാണോ? ചെണ്ടയാന്ന് തോന്നുന്നു. ചെണ്ട കൊട്ടുകയാണ്. ഏതാണ് ജില്ല എന്ന് നിങ്ങൾക്ക് പറയാം. 3 മിനിറ്റുകൊണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഏതാണ് ജില്ല എന്ന് നിങ്ങൾക്ക് പറയാം. ചെണ്ട കൊട്ടുകയാണ്. വേറെ എന്തെങ്കിലും കൊടുക്കാനുണ്ടാക്കളൂ?
എന്താ ആന, ആനയും ഉണ്ട് ചെണ്ടയും ഉണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് പറയാം? ആനയും ചെണ്ടയും ഉണ്ട്. ഒരാൾ ബാബു കെ വി തൃശ്ശൂർ എന്ന് പറഞ്ഞു, നികേഷ് സി പി മട്ടന്നൂർ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാൾ അല്ല, രണ്ടല്ല. ആരാണ് നികേഷ് സി പി? സമയമായോ നമ്മളെ? ഇല്ല ഇല്ല, അത് കാണിച്ചു, അത് കഴിയുന്നവരെ കാണിക്കാം. അശ്വിൻ അച്ചു കണ്ണൂർ എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പേരിപ്പോൾ 10 പേര് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് 10 പേര് തൃശ്ശൂർ, 11 പേര് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 12 പേര് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 13 പേര് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 14 പേര് തൃശ്ശൂർ, 15 പേര് തൃശ്ശൂർ, 16 പേര് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 16 പേര് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയമായാൽ പറയണം തൃശ്ശൂർ. അതുവരെ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാട്ടാ, കാരണം നിങ്ങളെ വിജയമാണ് ഇത് അവർ തീരുമാനിക്കേണ്ടത്. 16 പേര് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജഡ്ജസായി, ജഡ്ജസ് അല്ല, ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി കീറ്റക്കണ്ടി ഇവിടെ തന്നെ ഉണ്ട്. 16, 17 പേരുണ്ട്, 17 പേരുണ്ട്. ചെണ്ട കൊട്ടുകയാണ്, 17 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ചെണ്ട കൊട്ടുകയാണ്, ആനയും ഉണ്ട് എന്ന് പറഞ്ഞു. അതാണ് അത്രത്തോളം ക്ലൂ തന്നു. 16 ജില്ലയിലേ നമുക്കുള്ളത്. അപ്പോൾ 16, 17 പേര് പറഞ്ഞിട്ടുണ്ട്. 18 പേര് പറഞ്ഞിട്ടുണ്ട്. 18 പേര് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സജിന സതീഷിൻ്റെ കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടുണ്ട്. 17 പേര്, ഏറ്റവും കൂടുതൽ പറഞ്ഞത് 17 പേര് തൃശ്ശൂർ. 3 മിനിറ്റ് ആയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും വേണമെങ്കിൽ അഭിനയിച്ച് കാണിച്ച് നിങ്ങൾക്ക് എത്രത്തോളം. 18 പേര് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് പെൻഡിങ് വരും. 18 പേര് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് 18 പേർ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, 18 പേർ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇനി 18 സെക്കൻഡ് ആണുള്ളത്. തൃശ്ശൂർ എന്ന് 18 പേർ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 18, 19, 20, 21 ആളുകൾ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെണ്ട ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെണ്ട എവിടെയാണെന്ന കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. തലശ്ശേരി പറഞ്ഞിട്ട് അലപ്പുഴ സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 19 പേര് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 19 ആളുകൾ. നമുക്ക് നോക്കാം അടുത്ത സുചിത്ര. 19 ആളുകൾ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അതിനു മുമ്പ് 19 ആളുകൾ, അതിനുശേഷം പറഞ്ഞ കമൻറ്റ് എടുക്കുന്നതല്ല കേട്ടോ. ഈ ചെയ്യുന്ന ഈ 3 മിനിറ്റിനുള്ളിൽ തന്നെ പറയുന്ന കമൻറ്റുകൾ മാത്രമേ സ്വീകരിക്കൂ. ആരാണ് കുറേ ആളുകൾ? ഞാൻ ഈ തൃശ്ശൂർ പറഞ്ഞ ആളുകൾ പ്രത്യേകം വായിക്കുന്നില്ല. രതീശൻ കാഞ്ഞിലേരി, മനോജ് പി പി എന്നിവർ ചേർന്ന്, ഫൈസൽ ഒമാൻ തൃശ്ശൂർ പറയാണ്, മഹേഷ് മരുതായ് തൃശ്ശൂർ, ടി മനോജ് തൃശ്ശൂർ, വിനോദ് ചാവശ്ശേരി തൃശ്ശൂർ, റസാഖ് പുതിയ തൃശ്ശൂർ, രതീഷ് പടിയൂർ തൃശ്ശൂർ, ജ്യോതിഷ് നമ്പ്യാർ അഭിനയിച്ച് കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. നമുക്ക് നോക്കാം ജ്യോതിഷ് നമ്പ്യാർ. പ്രവിൽ പ്രകാശ് തൃശ്ശൂർ പറഞ്ഞിട്ടുണ്ട്. സി കെ പി നെട്ടൂർ തൃശ്ശൂർ, ശുചിത് എം പി നെട്ടൂർ, ജ്യോതിഷ് നമ്പ്യാർ തൃശ്ശൂർ, അനന്ദു സി തൃശ്ശൂർ, രാജീവ് പ്രകാശ് തൃശ്ശൂർ. രാജീവ് പ്രകാശ് നമ്മുടെ പാടിയ ആളാണ്. പ്രമോദ് കുറ്റിക്കര തൃശ്ശൂർ, പി പ്രവറ, പി പ്രവറ, നികേഷ് കാര. പിന്നെ കമൻറ്റ് പെട്ടെന്ന് വായിച്ചു തീർക്കും, കാരണം 4 പേര് ഉള്ളതുകൊണ്ട് അത്രയും ആളുകൾ പങ്കെടുത്ത് സമയം പോകണ്ടേ. ലീന റനീഷ് തൃശ്ശൂർ എന്നറിയിച്ചിട്ടുണ്ട്. റസാഖ് പുതിയ തൃശ്ശൂർ, രാജീവൻ കലയരിക്കര തൃശ്ശൂർ, ഫസലു എം ടി ആർ ചേർന്നിട്ടുണ്ട് സ്വാഗതം, ഷുബിൻ കുമാരൻ ചേർന്നിട്ടുണ്ട്, വിജിൽ ചന്ദ്രോത്ത് തൃശ്ശൂർ പറയാണ്, ഷിജിൻ കല്ലൂർ ചേർന്നിട്ടുണ്ട്, സാലിഹ് എം പി തൃശ്ശൂർ പറയാണ്, വിനോദ് ചാവശ്ശേരി തൃശ്ശൂർ പറയുന്നുണ്ട്, പിന്നെ ആരാണ്, നികേഷ്, പ്രമോദ് പ്രവാദ് തൃശ്ശൂർ പറയാണ്, അബ്ദുള്ള മുഹമ്മദ് തൃശ്ശൂർ പറഞ്ഞിട്ടുണ്ട്, ആരാണ് പറയേ, അജീഷ് ചേർന്നിട്ടുണ്ട്, ഷിജു സുരൻ ചേർന്നിട്ടുണ്ട്, അരുൺ വി കാനാട്. നിങ്ങൾ ഇതിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്ലസൻ്റായി നിൽക്കണം കേട്ടോ. ഈ 3 ആളുകളും നിങ്ങൾ, ഞാൻ വായിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഫ്രീ ആണെന്ന് വിചാരിക്കുന്നത്, നിങ്ങൾ ഇവർ കാണുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മൂഡിൽ നിങ്ങൾ 3 പേര് നിൽക്കണം എന്നാണ് നമ്മുടെ ഒപ്പം ഉള്ള ആളുകളോട് പറയാനുള്ളത്. സുമേഷ് കുമാർ ചേർന്നിട്ടുണ്ട്, അജേഷ് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്, രൂപേഷ് ചാലോട് ചേർന്നിട്ടുണ്ട്, അമ്പാടി കാസർഗോഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ജ്യോതിഷ് നമ്പർ മതിയപ്പ അഭിനയിച്ച് കാണിച്ചു, എത്ര സമയം അവരെ ബുദ്ധിമുട്ടിക്കും, കുറച്ച് സമയം അഭിനയിച്ചാൽ പോരെ, എന്നാൽ നമുക്ക് അത് പരിശോധിക്കാം. അങ്ങനെ വിനോദ് വി വിനോദൻ, അവർ ജയിക്കാൻ വേണ്ടിയാണ്, അവർക്ക് സമ്മാനം കിട്ടുന്നത്. അഗി ചേർന്നിട്ടുണ്ട്, അഖിൽ ജോർജ് നമ്മുടെ ഞായറാഴ്ച നമ്മുടെ ഒരുമിച്ച് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഗി വയനാടാണ്, നമ്മുടെ ഗ്രാമീകരുണ്ടായിരുന്ന ആളാണ്. അഗി ഞായറാഴ്ച നമുക്ക് നേരിട്ട് കാണാം. ഷാജി കെ വി ചെണ്ടയാട് ചേർന്നിട്ട്, അനുരാഗ് ടി വി അരിയൻ ചേർന്നിട്ട്, രൂപ പി വി ഹായ് നമസ്കാരം തിരിച്ചു, ഇതാ ഒരു മത്സരമാണ്. സനിൽ കുമാർ ഹായ് പറയാണ്. സുരേഷ് ഗോപാൽ, എൻ്റെ നെയിം വായിച്ചില്ലല്ലോ, അതാ നിങ്ങളെ നെയിം വായിച്ചു. തൃശ്ശൂർ സുരേഷ് ഗോപാൽ, പ്രവീൺ കണ്ണൂർ ചേർന്നിട്ടുണ്ട്, മജീദ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്, ഒരാളെ കഴിഞ്ഞല്ലോ, ഇനി രണ്ടാമത്തെ ആളിലേക്ക് നമ്മൾ പോവാണ്. രണ്ടാമത്തത് പിന്നെ സജിന പ്രമോദ് പറയാൻ വേണ്ടി പോവാണ്. ഏതാണ് ജില്ല എന്ന് നോക്കാം. ആളുകൾ കാണുന്നുണ്ട്, നിങ്ങൾ ക്യാമറ കാണുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിന്ന് പറയാം, പറഞ്ഞോളൂ. തുടങ്ങാം, ടൈം ഓക്കെ.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാണ്. അവർ അഭിനയിച്ച് കാണിക്കുന്നു. ആരാണോ ഏറ്റവും കൂടുതൽ ആദ്യം കമൻ്റ് ചെയ്യുന്നത് ഈ സമയത്തിനുള്ളിൽ, 3 മിനിറ്റ് അല്ലേ, 3 മിനിറ്റ് സമയത്തിനുള്ളിൽ ആളുകൾ കമൻ്റ് ചെയ്യുന്നതാണ് പ്രൈസ് തുടങ്ങാം. ഇത് തുടങ്ങിയില്ലേ, അതാണ് അല്ല പറഞ്ഞോ ആളുകൾക്ക് മനസ്സിലാകുന്നവരെ പറയും. ഏറ്റവും കൂടുതൽ ആരാണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ചെയ്യുക. അപ്പോൾ ഇതാ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. വിനോദ് ചാവശ്ശേരി കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിനോദ് ചാവശ്ശേരി കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ണിതാ എന്തോ കണ്ണുകൊണ്ടല്ലേ കളിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. കണ്ണിനെന്ത് കുഴപ്പമുണ്ടെന്ന് അറിയില്ല, അതാണ് പറഞ്ഞോളൂ. അപ്പോൾ അതാണ് സാജൻ കെ കെ നെല്ലൂന്നി. എൻ്റെ പേര് വായിച്ചില്ല. ഇതാ സാജൻ കെ കെ നെല്ലൂന്നി, ഇപ്പം ഞാൻ വായിച്ചല്ലോ. ഓക്കെ, പ്രമോദ് കണ്ണൂർ എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരാ, ഷിജു സുരൻ കണ്ണൂർ എന്ന് പറയുന്നുണ്ട്. വിനോദ് ചാവശ്ശേരി കണ്ണൂർ എന്ന് പറയുന്നുണ്ട്. 2 ആളുകൾ കണ്ണൂർ എന്ന് പറയുന്നുണ്ട്. സംഗീത് കെ വി, രുചി രാജി, രാജി ചാലോട് ചേർന്നുണ്ട്. രൂപ കണ്ണൂർ എന്നുണ്ട്. 3. അശ്വിൻ അച്ചു 4 കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുഷ്പനാഥ് കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 5. പിന്നെ ആരാണ്, സുരേഷ് ഗോപാൽ, അനുരാജ് 6 പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കിട്ടുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. 6, 7, 7 അല്ല, വേറെന്തെങ്കിലും വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. വേറെ കണ്ണൂരിന് അത് കജീഷ് അജീഷ് കണ്ണൂർ എന്ന് പറയുന്നുണ്ട്. 7. ജോസ് നമ്പ്യാർ 8. 9 കങ്കൽ എന്നും കാണിക്കുന്നുണ്ട്. പ്രമോദ് 8. 9 10 ആളുകൾ കാണിച്ചിട്ടുണ്ട്. ഇനി സമയം ഒരുപാടുണ്ട്. അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവ്. ഞാൻ പറഞ്ഞല്ലോ, പറ സംസാരിക്കരുത്, വായുകൊണ്ട് പറയരുത്, കാണിച്ച് അഭിനയിച്ച് കാണിക്കുക മാത്രമേ ചെയ്യാവൂ. നിങ്ങൾക്കത് എത്രത്തോളം എങ്ങനെയൊക്കെ കാണിക്കാന്നല്ലാണ്. അപ്പോൾ 8, 9, 10 പേര് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 10 പേര് കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10, 11, 12, 13, 13, 14, 15, 16, 17, 18, 19, 20, 21, 22 19, 20, 21, 22, 23, 24, 25, 20 മട്ടന്നൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 25, 26, 27, 28, 29 ആളുകൾ പറഞ്ഞു. സമയം എന്തായി? 25 സെക്കൻഡ് കൂടിയുണ്ട്. 30 ആൾ ഈ സമയം വരെ പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷ് നമ്പ്യാർ കമൻ്റ് ലേറ്റായാണോ അവിടെ എത്തുന്നത് അറിയില്ല. ജ്യോതിഷ് നമ്പ്യാർ ചെറിയ ഉണ്ടാവാം. 30 ആൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഷിജിൽ കല്ലൂർ കണ്ണൂർ ആന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരാന്ന് പറഞ്ഞിട്ടുണ്ട്. 31 പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ചിരിച്ചിട്ടെല്ലാം പറയാം കേട്ടോ, ആൾ കാണുമ്പോൾ ഒരു സന്തോഷമായിക്കോട്ടെ. അതാണ് 31 ആയി, സമയമായി. 31 ആൾ സജിന. നേരത്തെ 21 തൃശ്ശൂർ പറഞ്ഞത്. ഇനി 3-ാമത്തെ ഇതിലേക്ക് പോവുകയാണ്. നമ്മൾ ജ്യോതിഷ് നമ്പ്യാർ അഭിനയിച്ച് കാണിക്കുന്ന സമയത്ത് തന്നെ കമൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എന്താ അറിയില്ല, നമുക്ക് നോക്കാം. സുരേഷ് ഗോപാൽ, ഞാൻ പറഞ്ഞത് കണ്ടില്ലേ? കണ്ടില്ല സുരേഷ്. ഉണ്ണികൃഷ്ണൻ രവീന്ദ്രൻ ചേർന്നിട്ടുണ്ട്. നൗഫൽ മൂരിയാട് ചേർന്നിട്ടുണ്ട്. രഘുനാഥ് ചേർന്നിട്ടുണ്ട്. അമ്പാടി കണ്ണൂർ എന്ന് പറയുന്നത് 3 കണ്ണൂരാണ്. ദീപേഷ് കരാറ്റ ചേർന്നിട്ടുണ്ട്. സംഗീത് കെ വി കണ്ണൂർ എന്ന് പറഞ്ഞു. സമയം കഴിഞ്ഞു, അപ്പോൾ പിന്നെ 31 നിന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ അഭിനയിച്ച് കാണിക്കുന്ന ആ 3 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾ കമൻറ്റ് പറഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് പരിഗണിക്കൂ. അതാണ്, അപ്പോൾ നിങ്ങളെക്കൂടി പങ്കെടുപ്പിച്ച് കൊണ്ടുള്ളൊരു പരിപാടി. നിങ്ങൾ പറയുന്ന, നിങ്ങൾ വേഗത്തിൽ പറയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവരാര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവരല്ല, ഞാനുമല്ല, നിങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളാണ് ഇതിൻ്റെ ജഡ്ജസ്. കാരണം നിങ്ങൾ MEDയുടെ കണ്ടുകൊണ്ട് സ്ഥിരമായി കാണുന്ന ആളുകളല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒരു അവസരം തരണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയാക്കിയത്. ഇനി 3-ാമത്തെ ആൾ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അമർനാഥ് കണ്ണൂർ. ഇനി കണ്ണൂർ വേണ്ട കേട്ടോ, കണ്ണൂരിൻ്റെ സമയം കഴിഞ്ഞ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നോക്കാം അടുത്ത ആൾ. പ്രീത, ഓ പ്രീത വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യ മത്സരത്തിലെ 3-ാമത്തെ ആൾ വരികയാണ്. നമുക്ക് തുടങ്ങാം. സെൻറ്ററിലേക്ക് ക്യാമറ നോക്കി നമുക്ക് തുടങ്ങാണ്. ആയോ? ഓക്കെ, സ്റ്റാർട്ട്, തുടങ്ങി. വ്യത്യസ്തമായ ഒരു പരിപാടി നിങ്ങൾക്കിതാ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അഭിനയിച്ച് കാണിക്കുന്നു. നമ്മുടെ ഏതാണ് ജില്ല എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഇവർ കാണിക്കുന്ന ഇത് ഏത് ജില്ലയാണ് എന്നാണ് പറയേണ്ടത്. നമുക്ക് നോക്കാം. 3-ാമത്തെ ആളാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കമൻറ്റ് എത്ര വേഗത്തിലെത്തുന്നോ അതിനനുസരിച്ചാണ് ഇവരുടെ സമ്മാനം. അപ്പോൾ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ഇവരിൽ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ആരൊക്കെ ഒന്നും എന്താണ് ഉദ്ദേശിക്കുന്നത്? മലയാണോ? എന്താണ്? അമ്പാടി
അമ്പാടി, മലപ്പുറം, മലപ്പുറം, മലപ്പുറം. അമ്പാടിക്കെല്ലാം മൂന്നാണല്ലോ അമ്പാടി. അമ്പാടി ഒന്ന്, അശ്വൻ രണ്ട്, പിന്നെ ആരാണ്, രണ്ട്, കോഴിക്കോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, മൂന്ന് മലപ്പുറം പറഞ്ഞിട്ടുണ്ട്, നാല് മലപ്പുറം പറഞ്ഞിട്ടുണ്ട്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, കുറ്റ്യാട്ടൂരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പത്ത്. ജില്ലയുടെ പേരാണ്, ജില്ലയുടെ പേരാണ്. പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്. ഒറ്റ ആംഗ്യം തന്നെ കാണിക്കുന്നില്ല, മാറ്റി കാണിക്കാട്ടാ. പതിനഞ്ച്, പതിനാറ്, പതിനേഴ്, നമ്മളെ മലപ്പുറം, മലപ്പുറം, പതിനാറ്, പതിനേഴ്, പതിനെട്ട്, പത്തൊമ്പത്, ഇരുപത്, ഇരുപത്തൊന്ന്, ഇരുപത്തിരണ്ട്, ഇരുപത്തിമൂന്ന്, ഇരുപത്തിനാല്, ഇരുപത്തഞ്ച്, ഇരുപത്താറ്, ഇരുപത്തിയേഴ്, സമയം, ഇരുപത്തിയേഴ്, ഇരുപത്തെട്ട്, ഇരുപത്തൊമ്പത്, മുപ്പത്, മുപ്പത്തൊന്ന്, മുപ്പത്തിരണ്ട്, മുപ്പത്തിമൂന്ന്, മുപ്പത്തിനാല്, മുപ്പത്തിനാല്, മുപ്പത്തഞ്ച്, മുപ്പത്താറ്, എത്രയായി സമയം, മുപ്പത്തിയേഴ്, മുപ്പത്തെട്ട്, മുപ്പത്തൊമ്പത്, നാൽപ്പത്, നാൽപ്പത്തി ഒന്ന്, സമയം, നാൽപ്പത്തിരണ്ട്, നാൽപ്പത്തി മൂന്ന്, നാൽപ്പത്തിനാല്. മതി ചേച്ചി, ചേച്ചി മതിയപ്പാന്ന് പ്രമോദ് കുറ്റിക്കാരൻ. എത്രയായ, നാൽപ്പത്തി അഞ്ച്. ആക്ടിങ്ങിൽ തമാശരിച്ചും മോഡൽ വരട്ടെ എന്ന് പറയുന്നുണ്ട് സുരേഷ് ഗോപാൽ. മാറ്റി മാറ്റി മോഡൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ഒറ്റ മോഡൽ വേണ്ട. നാൽപ്പത്തി ഒന്ന്, നാൽപ്പത്തിരണ്ട് എന്ന് പറയാണ്, നാൽപ്പത്തിരണ്ട്, നാൽപ്പത്തി മൂന്ന്, സമയമായോ, നാൽപ്പത്തി മൂന്ന്, ഇനിയുണ്ട് കേട്ടോ. നാൽപ്പത്തി മൂന്ന് ആളുകൾ മലപ്പുറം എന്ന് പറഞ്ഞിട്ട്, നാൽപ്പത്തി മൂന്ന്, നാൽപ്പത്തിനാല്, നാൽപ്പത്തഞ്ച്, നാൽപ്പത്തഞ്ച്, നാൽപ്പത്താറ്, നാൽപ്പത്തിയാറ് പേര്, നാൽപ്പത്തിയാറ് പേര് മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പറഞ്ഞ പേരാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നാൽപ്പത്തിയാറ്, നാൽപ്പത്തി ഏഴ് പേര് പറഞ്ഞിട്ടുണ്ട്. അതാണ് ജ്യോതിഷ് നമ്പാർ. മലപ്പുറം കാണിക്കാൻ അവതാരകൻ്റെ പുറം നോക്കി ഒരു അടി കൊടുത്താലും മതി കേട്ടാ നമുക്ക് മനസ്സിലാവുമെന്ന് ജ്യോതിഷ് നമ്പ്യാർ പറയുന്നത്. തീർച്ചയായും നമുക്ക് നോക്കാം. ടൈമായി, സമയമായി. സുരേഷ് ഗോപാൽ താമരശ്ശേരി ചുരം എന്ന് പറയുന്നുണ്ട്. ആ അത് തന്നെയാണ് സുരേഷ് ചേട്ടാ, താമരശ്ശേരി ചുരം തന്നെയാണ്. അനീഷ് അരിയടത്ത്, അരിയടത്ത് ചേർന്നുണ്ട്. രജി ഷാ സന്തോഷ് ചേർന്നുണ്ട്. ഷിംജിത്ത് ഉപ്പൻ ചേർന്നിട്ടുണ്ട്. വിജേഷ് വിജയൻ ചേർന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറേ ആളുകൾ ചേർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സമയ കുറവ് കൊണ്ട്, നമ്മൾ നാലാൾ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് സമയക്കുറവ് കൊണ്ട് എല്ലാവരും പേരും അങ്ങനെ വായിച്ചു പോകാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ ഒരു സാങ്കേതികമായ പ്രശ്നമുണ്ട്. ഇനി ഇവരൊരു സിനിമയുടെ പേര് കൂടി അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഇല്ല, ചെറിയൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം അതിനിടയ്ക്ക് ഒരു അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. എൻ്റർടൈൻമെൻറ്റ് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ബലൂൺ ഉണ്ട്, ബലൂണ് പൊന്തിക്കലല്ല, പൊന്തിച്ച് പൊട്ടിക്കലാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇതിലാരാണ് ജയിച്ചതെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. നാൽപ്പത്തി ഏഴ് ആളുകൾ പറഞ്ഞിട്ടുള്ളത് പ്രീത പറഞ്ഞ മലപ്പുറമാണ്. അതുപോലെ രണ്ടാം സ്ഥാനം, രണ്ടാം സ്ഥാനം പിന്നെ സജിന പറഞ്ഞ 31, പിന്നെ കണ്ണൂർ, കണ്ണൂരാണ്. മൂന്നാം സ്ഥാനം തൃശ്ശൂരാണ്. തൃശ്ശൂർ പിന്നെ ചെണ്ട കൊട്ടുന്നത് ശരിയാവായിട്ടാണ് ഉറപ്പടിക്കുന്നേ ഉള്ളൂ. ചെണ്ട അതിൻ്റെ പ്രശ്നമാണ്, അടുത്തതിന് ശരിയാവും. അനീഷ് ശരി അടുത്ത് ചേർന്നുണ്ട്. ഇവരെല്ലാം നമ്മളെ കൂടെയുള്ള ആളാട്ടോ. അതുകൊണ്ട് നമ്മൾ അവർ ഞാൻ പറയുന്നത് തമാശയായിട്ട് ആ ഒരു ഫീൽ എടുക്കും. നിങ്ങൾ കേൾക്കുമ്പോൾ ഒന്നും തോന്നുന്നെങ്കിൽ അങ്ങനെ തോന്നണ്ട. ഷമീർ കമാൽ, സ്വപ്നത്തിൽ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും സ്വപ്നത്തിൽ ചെയ്യില്ല. രാജേഷ് ഉച്ചംവള്ളി, രജേഷ് ഉച്ചംവള്ളി ചേർന്നുണ്ട്. സുരേഷ് ഗോപാൽ, ഉത്തരമല്ല എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും പ്രജിത്ത് പി കാനാട്, മലപ്പുറം. സമയം കഴിഞ്ഞു, ഇനി വേണ്ട. ജ്യോതിഷ് നമ്പ്യാർ, മതിയപ്പ, നിങ്ങൾ ചേച്ചിമാരെ ഇങ്ങനെ എടങ്ങാറാക്കല്ല. നമ്മൾ കണ്ടിന് 3 മിനിറ്റ് എന്ന് 1 മിനിറ്റ് ആക്കി ചുരുക്ക്. ആ സമയം അടുത്തേ നമുക്ക് കുറച്ച് ചുരുക്കാം. സമയം കുറച്ച് കൂടുതലുണ്ട്, നമുക്ക് 2 മിനിറ്റ് ആക്കി ചുരുക്കാം കേട്ടോ. അത് വേണമെങ്കിൽ അവരോട് പറഞ്ഞ് 2 മിനിറ്റിലേക്ക്, എനിക്കറിയാലോ. അപ്പോൾ 2 മിനിറ്റിലേക്ക് ചുരുക്കാം, 2 മിനിറ്റാക്കി ചുരുക്കാം. അടുത്ത സിനിമേൻ്റെ കഥ പറയുമ്പോൾ ബലൂൺ മാത്രം മതി അല്ലേ, 2 മിനിറ്റ് മതി. തീർച്ചയായും മധുകുമാർ ചേർന്നിട്ടുണ്ട്. അസ്രം പി എ ചേർന്നിരിക്കുന്നു, സ്വാഗതം. അമ്പാടി, അമ്പാടി ബെസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. നൗഫൽ, നൗഫൽ. ജ്യോതിഷ് നമ്പ്യാറിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 എന്നുള്ള 2ലേക്ക് ചുരുക്കേണ്ട അടുത്ത പരിപാടി. പ്രജീഷ് കെ എം, പരിപാടി അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യണം, അല്ലാതെ പെട്ടെന്ന് പരിപാടി നിർത്തിപ്പോകരുത്. ഇല്ല, അത് പോകില്ല. അതെല്ലാം ചില നിർദ്ദേശങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം നിങ്ങളെ ഒഴിവാക്കി പോകുന്നതല്ല. അപ്പോൾ അതാണ് ഇത്. ഇനി ബലൂൺ ഇവരെ പൊന്തിക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ നിങ്ങൾക്ക് പ്രത്യേക പങ്കൊന്നുമില്ല, നിങ്ങൾ കാണുക, പിന്നെ അത് ആസ്വദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ബലൂണ് നമ്മൾ എണ്ണാൻ വേണ്ടി ഇവിടെ നമ്മുടെ ആൾക്കാരുണ്ട്. ഒരാൾ എത്ര ബലൂണ്, എത്ര ബലൂണ് പൊന്തിച്ച് പൊട്ടിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. എത്ര, ഈ 2-3 മിനിറ്റ് അല്ലേ, 2 മിനിറ്റ് അല്ലേ, ആ 2 മിനിറ്റ് കൊണ്ട് എത്ര ബലൂണ് പൊന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്.
അത് കൈകൊണ്ട് നഖത്തോണ്ട് പൊടിച്ച് പൊട്ടിക്കറി, അത് പ്രത്യേകം പറയാം. അതാണ് അപ്പോൾ അതാണ് പ്രജീഷ് കെ എം പരിപാടി അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകരുത് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇല്ല അങ്ങനെ പോകില്ല കേട്ടോ, അങ്ങനെ പോകില്ല. ബാബുവാട്ടൻ ഒന്ന് എണ്ണണം ഇവർ പൊട്ടിക്കുന്ന ബലൂണുകൾ എത്രയാണ് എന്ന് അവിടെ എണ്ണി വെക്കണം. അപ്പോൾ ആരാണ് നമുക്ക് പ്രീതയം തുടങ്ങാൻ തോന്നുന്നില്ല, നേരത്തെ വന്ന പോലെ വരണ്ടല്ലോ. 670 702 അടിച്ച് എൻ്റെ പാസ്വേഡ് മാറ്റി ഞാൻ നമ്മുടെ ചില പേഴ്സണൽ ഗ്രൂപ്പുകളിലേക്ക് ഇതിനെ മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ, അപ്പോൾ ഞാൻ ഫോണെടുത്ത് കളിക്കുകയാണ് നിങ്ങൾക്ക് തോന്നണ്ട, വളരെ സീരിയസ് ആയൊരു പ്രക്രിയയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ അത് പോയിട്ടാ, അത് പോകുമ്പോൾ എന്നാൽ കൊണ്ടുവന്ന് ചെറിയ ചെറിയ ആളുകൾ അറിയുന്നില്ല, മറന്നുപോയി എന്നൊക്കെ പറയും. അപ്പോൾ അത് ഒഴിവാക്കേണ്ടതുകൊണ്ട് ആ ഒരു പ്രക്രിയ ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞു ഈ ചെറിയ സമയത്തിനുള്ളിൽ. അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് വരികയാണ്. അതാ മിനി ഉരുവച്ചാൽ പ്രീതയെ ഹായ് പറയാനുണ്ട്. മിനി ഉരുവച്ചാൽ ആ പരിചയമുള്ള ആളായിരിക്കും തോന്നുന്നു. ഇതാ മീന, ഇതാ പ്രീത ഹായ് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് തിരിച്ച്. കനാ പറഞ്ഞില്ലേ, പറഞ്ഞു കനാ എന്നാണ്, കനാക്കീൽ സത്യൻ ഹലോ പറയുണ്ട്. ഷിനോദ് കെ പി മട്ടനോട് ചേർന്ന് സി കെ പി നെറ്റൂർ, ആ മൈക്കിൻ്റെ വയർ മാറ്റുമോ, മൈക്കിൻ്റെ വയർ വല്ലാതെ അലോസരാവുന്നുണ്ടോ, അങ്ങനെയൊക്കെ ആവും ചെറിയ സാങ്കേതിക പ്രശ്നം. നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ പരിധിയും പരിമിതികളും ഇല്ലേ. ജോസ് നമ്പാർ മൈക്ക് വയർ ഒന്ന് മാറ്റാൻ പറ്റുമോ, ഒരു അരോചകമുണ്ടോ, ഇന്നിനൊന്നും ചെയ്യാൻ കഴിയില്ല, എന്താ ചെയ്യാ, അപ്പർ സൈഡിൽ കൂടി നടക്കില്ല അത്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു നിങ്ങൾ ഇതാക്കുക. റഫീഖ് സജിത്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത മത്സരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. റഫീഖ് സജിത്ത്, അഫ്സൽ വി പി ചേർന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ, ഷിനോദ് കെ പി മട്ടന്നൂർ ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മത്സരത്തിലേക്ക് പോവാം. സിദ്ദീഖ് സിദ്ധു ചേർന്നിട്ടുണ്ട്, നമ്മുടെ മത്സരത്തിലേക്ക് പോവാണ്. ഇവരെ ബലൂണ് പൊന്തിച്ച് പൊട്ടിക്കലാണ് ഇതിൻ്റെ പ്രത്യേകത. പൊന്തിച്ച് വെക്കലല്ല, പൊന്തിച്ച് പൊട്ടിക്കുന്നത് എത്രയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ബാബുവാട്ടൻ ഇവിടുന്ന് ബാബുരാജ് കുന്നത്ത് നമ്മുടെ ബലൂൺ എത്രയാണ് പൊട്ടിക്കുന്നതെന്ന് പരിശോധിക്കുന്നുണ്ട്, ഇവിടുന്ന് എണ്ണുന്നുണ്ട്. അതേപോലെ പിന്നെ സമയം ടൈമർ നമ്മുടെ പേര് അനുലക്ഷ്മി, നമ്മുടെ സുനിയാട്ടൻ്റെ മകൾ, 2 മിനിറ്റ് സമയദൈർഘ്യം അനുലക്ഷ്മി സുനിയാട്ടൻ്റെ മകൾ, സുചിത്ര സുനിയുടെ മകൾ ഇവിടെ നിന്ന് പരിശോധിക്കുന്നുണ്ട്. നമുക്ക് പരിപാടിയിലേക്ക് പോകാൻ തോന്നുന്നു. ആരാണ് വേറെ നമുക്ക് ഈ പേരും കൂടി വായിച്ചങ്ങ് പോവാം. പുഷ്പനാഥ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. അഭിലാഷ് മട്ടനോട് ചേർന്നത്. ശ്രീജേഷ് കാളാന്തോട് നടുവനാണ്. ശ്രീജേഷ് ഇന്ന് വ്യത്യസ്തമായ മത്സരമാണ്, ഞാൻ മുൻകൂടി പറഞ്ഞില്ല. കാരണം ഇവരൊക്കെ ഒത്തു കിട്ടണ്ടേ, സ്ത്രീകളല്ലേ, ഇവരെല്ലാം ഒരുമിച്ച് കിട്ടണമെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ഇവരെല്ലാം തിരക്കിലാണ്. അതാണ് അതാണ് പ്രശോഭ് മട്ടന്നൂർ ചേർന്നിട്ടുണ്ട്. യതീൻ യദു പ്രകാശ് വട്ടക്കായം ചേർന്നിട്ടുണ്ട്. ശ്രീജിത്ത് സി രാഗി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ചേർന്നിട്ടുണ്ട്. ഇത് മുൻകൂട്ടി പറഞ്ഞ ഒരു പരിപാടിയല്ല ഇന്ന്, കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ട് അത് നടത്താൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നീണ്ടുപോയപ്പോൾ ഇന്ന് ആരോട് പറയാതെ വന്നു നോക്കാം എന്നുള്ളതുകൊണ്ട് വന്നെയാണ്. സുമേഷ് നമ്പ്യാർ ചേർന്നിട്ടുണ്ട്. ഇത് ബലൂണ് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് പ്രീത പൊട്ടിക്കുന്നു. ബാബുരാജ് കുന്നത്ത് ഇതിൻ്റെ എണ്ണ എടുക്കണം. അതുപോലെ ടൈമർ നമ്മുടെ അനുലക്ഷ്മി സുനിയാട്ടൻ്റെ മകൾ നമ്പർ ടൈമർ കൊടുക്കുകയാണ്. ആയാ ഓക്കെ ഇടുന്നെടുക്കാം. ഊതി പരമാവധി ഊതി പൊന്തിക്കുക പൊട്ടിക്കുക എന്നുള്ള പ്രക്രിയ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ കമൻറ്റ് വായിക്കാം. സുമേഷ് നമ്പ്യാർ സൂപ്പർ എന്നറിയിച്ചിട്ടുണ്ട്. അമ്പാടി അമ്പാടി ബിസി എന്താണ് ബിസി എന്ന് എഴുതിയിട്ടുണ്ട്, എന്താണ് മനസ്സിലായില്ല. ശ്രീജിത്ത് സി രാഗി ചേർന്നിട്ട് എനിക്ക് പേടിയാകുന്നുണ്ട് പൊട്ടിക്കുമ്പോൾ. അങ്ങനെ ഒരു പ്രശ്നം എൻ്റെ ചുവട്ടിലൊന്ന് പൊട്ടിക്കരുത്, അതാണ്. ഈ ചപ്പുറത്തേക്ക് വെച്ചാലോ. സൈഫുദ്ദീൻ മംഗലാട്ട് ചേർന്നിട്ടുണ്ട്. മറിഞ്ഞേക്കണ്ട ഓഡിയൻസ്, അവർക്ക് ഫ്രണ്ടിലോട്ട് തന്നെ ആയിക്കോട്ടെ, അവർക്ക് മറങ്ങണ്ട. സൈഫുദ്ദീൻ മംഗലാട്ട് ഹായ് പറയാണ്. ആദർശ് അദ്രു ചേർന്നിട്ടുണ്ട്. അശ്വന്ത് കെ പ്രീതി ബൈജു വി മട്ടനു ചേർന്നിട്ടുണ്ട്. ഷമീർ കമൽ ആഹാ നല്ല പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രമോദ് ഉരികര ഭാവി വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടി പരിപാടിയുടെ വിജയം തീർച്ചയായും. പ്രമോദ് ഉരികര ഇന്നലെ നമ്മളൊപ്പം പാട്ട് പാടിയ ആളാണ്. ബാബട്ടൻ എഴുതുന്നില്ല, എണ്ണം എഴുതുന്നുണ്ടാവെന്ന് തോന്നുന്നു. അതാണ് ലീന റെനീഷ് ചേർന്നിട്ടുണ്ട്. അഫ്സൽ മട്ടന്നൂർ, ബുധനാഴ്ച ഓണനാളിൽ എം മീഡിയയുടെ പ്രോഗ്രാം ഉണ്ടോ? ഒന്നും പറയാൻ കഴിയില്ല, ഇതാ ഇടുന്ന് പൊട്ടിച്ചേർക്കണം എൻ്റെ ചെവിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. പുറത്തു നിന്ന് ആൾ ശബ്ദം കേട്ട് വരാതിരിക്കട്ടെ. എന്തായാലും രസമല്ല, മത്സരമല്ലേ, കുഴപ്പമില്ല. അതാണ് എം ടി വി പിന്നെ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുഴപ്പമില്ല, കണ്ണുകൂട്ടിക്കോന്ന് കീറ്റക്കണ്ടി പറയുന്നത്. പക്ഷേ എങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് നിന്നാൽ പ്രീതിച്ചേ മുന്നോട്ട് നിന്നാൽ മതി. അല്ല അതാണ് അടിപൊളി പരിപാടി എന്ന് സുബിൻ കുമ്മാനം പറഞ്ഞിട്ടുണ്ട്. ധനേഷ് ചേർന്നിട്ടുണ്ട്. ഷാജി പാർക്കിൽ ചേർന്നിട്ടുണ്ട്. ഷാജി നമ്മുടെ ഇപ്പോൾ പാട്ടുപാടിയ ആളാണ്. ഷാജി തുടരുക. രാഹുൽ കെ എം ചേർക്കുക. ഈ ബലൂൺ പൊന്തിച്ച് പൊട്ടിക്കുകയാണ്, എനിക്കാണ് പേടിയാവുന്നു ഇത് പൊട്ടിയിട്ട് പൊട്ടാ. അമ്പാടി അമ്പാടി ചേർന്നിട്ടുണ്ട്.
അപ്പോൾ ചക്കര സുധി പാലാട് ചേർന്ന് കൃഷ്ണ ഗണേശൻ സൂപ്പർ എന്നറിയിച്ചു. കൃഷ്ണ ഗണേശൻ വന്നത് പറയാൻ കഴിഞ്ഞില്ല തോന്നിട്ട്. രാഹുൽ കെ എം ചേർന്നുണ്ട്, പിന്നാരാണ് ജ്യോതിസ് നമ്പ്യാർ പൊട്ടട്ടെ, അങ്ങനെ പൊട്ടട്ടെ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും രൂപേഷ് നമ്പ്യാർ എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട്. ബൈജു വി മട്ടന്നൂർ ടൈമായി അല്ലേ? യെസ് ടൈമായി. ആ അത് നേരത്തെ ഇട്ടാ. സി കെ പി നിട്ടൂർ ബാബയുടെ ചെവി നോക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായും നോക്കാം. എത്ര ഒക്കെ ആയിട്ട് അയച്ചിട്ട് എത്ര? നാല് പേരും. പ്രീത പ്രകാശ് നാലെണ്ണം അല്ലേ? നാല് പേരും കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സി കെ പി എന്നിട്ടൊരു ഭാവയുടെ ചെവി നോക്കണം. ഞാൻ നോക്കി, നല്ലോണം നോക്കി. ആദർശ് അന്തർ പൊളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. നൗഫൽ എം ടി ആർ ഭാവയെ ചെവി പൊത്തിക്കോ എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായും അമ്പാടി ടി വി എം ടി വി ബെസ്റ്റ് ചിഹ്നം കിട്ടിട്ടുണ്ട്. ഫസലുദ്ദീൻ സൂപ്പർ എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രജീഷ് കെ എം, അടുത്ത ആൾ തയ്യാറായിക്കോട്ടോ. കെ എം വേഗം ചേച്ചി പൊട്ടി തകരട്ടെ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ദിനേശൻ എം ടി ആർ ചേർന്നുണ്ട്. അമ്പാടി ഐ ആം ഫ്രം അഞ്ചരക്കണ്ടി, ഓക്കെ ബൈ ബൈ. തീർച്ചയായും പ്രഫുൽ പ്രകാശ് ചേർന്നിട്ടുണ്ട്. പ്രകാശ് പ്രമോദ് കുറ്റിക്കര, വെറൈറ്റി പരിപാടി സൂപ്പർ ഭാവ എന്ന് പറയുന്നുണ്ട്. പി പൊറ ഭാവ ചെവി പൊട്ടിപ്പോകുന്നത് നോക്കിക്കോ. തീർച്ചയായും പ്രതീഷ് പുള്ളൻതോടോടെ മനസ്സിലായില്ല. ജ്യോതിസ് നമ്പ്യാർ, അല്ലപ്പ ഇന്ന് വിഷു ആണോ എന്തല്ലേ പൊട്ടുന്നത് കേൾക്കുന്നത്? തീർച്ചയായും. പിന്നെ സുനിൽ സനിൽ കുമാർ, കുറച്ച് വെള്ളം കൊടുക്കുക ചേച്ചിക്ക്. ഷാർജ കൃഷ്ണൻ ചേർന്നിട്ടുണ്ട്. ഹരിദാസ് ഹരി, 2 മിനിറ്റ് കഴിഞ്ഞു എന്ന് പറയുന്നത്. ആ 2 മിനിറ്റ് കറക്റ്റ് ആണ്. നിങ്ങൾക്ക് ആളുണ്ട്. ഫസലുദ്ദീൻ പൊന്താതെ വെലും കൊടുക്കല്ല, എന്നാൽ പൊട്ടാതെ വരും കൊടുക്കല്ല എന്ന് പറയുന്നത്. തീർച്ചയായും നോക്കാം നമുക്ക്. അശ്വന്ത് കെ പ്രതാവി സൂപ്പർ എന്ന് പറയുന്നത്. രാഹുൽ കെ എം മട്ടന്നൂരിലെ ചരിത്രത്തിൽ ഒരു പുത്തൻ ഏട് കൂടി ചേർത്ത ബാബുചേട്ടനും എം മീഡിയക്കും അഭിനന്ദനങ്ങൾ. രാഹുൽ കെ എം തീർച്ചയായും അതാണ് ബലൂണ്ട് ഒച്ച കേൾക്കുമ്പോൾ പുറത്തുനിന്നൊക്കെ ആൾ വരുന്നുണ്ട്, അങ്ങനെ ഒരു ടെൻഷൻ കൂടി ഉണ്ട്. ഞാൻ ഷമീർ കമാൽ, ഞാനിപ്പോൾ പെടയങ്ങോട്ടാണ് ഉള്ളത്, കുറേ പേർ കാണുന്നുണ്ട്, എല്ലാവർക്കും കുറച്ച് കായ്വാണ്. അതായത് ഇവർ 3 വനിതകൾ പറഞ്ഞിട്ട് നമ്മളായിട്ട് ഒരു വന്തയില്ല, പുരുഷന്മാരിയിൽ ഇടപെടില്ല. ജോസ് നമ്പർ പൊട്ടിച്ചവർ പുറകിലേക്ക് മാറി നിന്ന് തീർന്ന ശ്വാസമൊക്കെ എടുത്തോളൂന്ന് പറഞ്ഞിട്ട്. മുഹമ്മദ് കണിയാട്ടിൽ, എല്ലാവർക്കും ഓണാശംസകൾ. മുഹമ്മദ് ഇടയനൂർ ഗാമിസ് മുഷയ്ദ് സൗദി അറേബ്യ, അതാണ് അത് ഇന്നലെ പറഞ്ഞപ്പോൾ ഓർമ്മിക്കും. ഷെറിൻ ജോസഫ് ചേർന്നിട്ടുണ്ട്. നമ്മുടെ വൈജു വി ഒരു സ്നേഹത്തിൻ്റെ ചിഹ്നമൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത ആളിലേക്ക് പോവുകയാണ്. അടുത്ത ആൾ ആരാണ്? സജിന പ്രമോദ്. ഞാൻ പേര് ചിലപ്പോൾ ഇങ്ങനെ വിട്ടു, സ്പീഡ് ലൈവ് പരിപാടി അല്ലേ. പ്രദീഷ് പുല്ലന്തയോടൻ പ്രീതേച്ചി എന്ന് പറയുന്നുണ്ട്. പരിചയ ഇതാ ആയി പറഞ്ഞിട്ടുണ്ട് പ്രീതേച്ചിയോട്. അല്ല, പ്രീതേച്ചി നിങ്ങളോട് ആയി പറഞ്ഞിട്ടുണ്ട്, അതാണ്. അപ്പോൾ അടുത്ത ആൾ ബലൂൺ പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ബലൂണിൻ്റെ ശബ്ദം കൂടുതലാകുന്നതിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എം ഇ ഡിയുടെ ചീഫ്, നമ്മുടെ ജി എമ്മിന് ചെറിയ ഒരു ഇങ്ങനെ ടെൻഷൻ. ഒന്നുമില്ല, കുഴപ്പമില്ല. അടുത്ത ബലൂണ് പൊട്ടാൻ വേണ്ടി പോവുകയാണ്. തുടങ്ങാം നമുക്ക്. എന്നാൽ അനുശ്രീ ആയില്ലേ? അനുശ്രീ അല്ലേ, അല്ല അനുലക്ഷ്മി. അതാണ് അനുലക്ഷ്മിയാണ് നമ്മൾ ടൈമർ വെക്കുന്നത്. ബാബുരാജ് കുന്നത്താണ് നമ്മുടെ സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മണി മിനി ഉരുവച്ചാൽ പ്രീതയെ സൂപ്പർ പരിപാടി എന്ന് പറയുന്നുണ്ട്. ഇതാ തുടങ്ങാം. പ്രദീപൻ കാഞ്ഞിരി എന്തായി? ആയാ ഓക്കെ, ടൈമർ ഓക്കെ ഓക്കെ. ഇതാ പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രവീൺ ചേർന്നിട്ടുണ്ട്. പ്രവീൺ സുഖല്ലേ? എന്താണ് പ്രവീൺ, നമ്മുടെ കോമഡി ശാസ്ത്രത്തിലൊക്കെ പരിപാടി അവതരിപ്പിക്കുന്ന ആളാണ്, കോമഡി ഉത്സവത്തിലൊക്കെ പരിപാടി അവതരിപ്പിക്കുന്ന ആളാണ്. നമ്മൾ വ്യത്യസ്തമായ ഒരു പരിപാടി ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. എത്രത്തോളം സാധ്യത എന്നറിയാതെ തന്നെയാണ് സംഘടിപ്പിച്ചത്. കുഴപ്പമില്ലാന്ന് എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. ഇനി നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്തും പേഴ്സണലായി അയച്ചും നിങ്ങൾ ഈ പരിപാടിയെക്കുറിച്ച് പറയുക. എൻ പി തൻസീർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാദി ചേർന്നിട്ടുണ്ട്. ബിജു നാരായണൻ ഭാവേട്ട സൂപ്പർ, ഞാൻ എപ്പോഴും എന്ന് പറഞ്ഞു, എപ്പോഴും കാണുന്ന ആളായിരിക്കും. പ്രജീഷ് കെ എം, ഒരു മൈക്ക് കിട്ടിയില്ലേ, അത് ഉപയോഗിച്ച് കോർഡ്ലെസ്, അത് ശരിയായിട്ടില്ല. അത് ഇന്നലെ നമ്മൾ ഉപയോഗിച്ചിരുന്നു, പക്ഷേ അത് എത്രത്തോളം അത് എന്തൊക്കെയോ സാങ്കേതിക പ്രശ്നമുണ്ട്. ഇന്നലെ പ്രമോദ് കുറ്റിക്കര വന്നപ്പോൾ പുള്ളി നോക്കിയിരുന്നു, പക്ഷേ വിജയിച്ചില്ല. ദിനേശൻ എം ടി ആർ, എല്ലാവർക്കും ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും എല്ലാവർക്കും ഓണാശംസകൾ നേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ദുഃഖവാർത്ത കൂടി നിങ്ങളെ അറിയിക്കണം. കാരണം നമ്മുടെ കുളപ്പയിലുള്ളൊരു അധ്യാപകൻ നമ്മോട് കാൽതെറ്റി വീണ് അപകടത്തിൽപ്പെട്ട ഒരു വാർത്ത കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ടെറസിൽ നിന്ന് വീണ്. വളരെ സീരിയസ് ആണ് തന്നെ വീണ്. അപ്പോൾ ആ ഒരു വാർത്ത കൂടി ഈ ഓണ തിരക്കുകൾക്കൊപ്പം തന്നെ അറിയിക്കുകയാണ്. ഇന്ന് നഗരങ്ങളൊക്കെ നല്ല തിരക്കാണ്. ദിനേശൻ ഇതാ പൊന്തിച്ച് വരുന്നുണ്ടേ. അത് പൊട്ടിക്കുകയാണ് ലക്ഷ്യം. പൊട്ടിയാൽ മാത്രമേ ഇതിൽ കൂട്ടൂ. സമയം നോക്കുന്നുണ്ട്. സമയം പോവാതെ പൊട്ടിച്ച് തീർക്കലാണ് ഇതിൻ്റെ കഴിവ്. അപ്പോൾ സജിന് അതാണ്. മൂന്നാണ് നേരത്തെ നമ്മളെ. മൂന്നല്ലേ അവിടെ? നാല് വലുവാണ് പ്രീതയുടെ ഇത്. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവർക്കും ഓണാശംസകൾ ദിനേശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 വലുവണായാലും ഇനി സമയം എത്രയുണ്ട്? 22 സെക്കൻഡേ ഉള്ളൂ. 4 ഇവിടെ ടോപ്പ്. അപ്പോൾ അതാണ് എല്ലാവർക്കും ഓണാശംസകൾ. ഷിനിൽ ഇടയന്നൂർ ചേർന്നിട്ടുണ്ട്. ബിജു
നാരായണൻ കാണുന്നുണ്ട് എന്ന് പറയുന്നത്, സനിൽ കുമാർ പോരട്ടെ അങ്ങനെ തന്നെ എന്ന് പറയുന്നുണ്ട്, ഷിനിൽ എടയനൂർ പൊളിക്ക് എന്ന് പറയുന്നുണ്ട്, കെ എച്ച് എടയനൂർ ലൈവ് ചേർന്നുണ്ട്, സ്വാഗതം. ഷമീർ കമാൽ ഇന്നത്തെ പരിപാടിയിൽ സമയം കൂടുമോ എന്ന് അറിയുന്നുണ്ട്, ഇല്ല സമയം കൂടാതിരിക്കാനുള്ള എല്ലാ പരിശ്രമം നടന്നിട്ട്. ജ്യോതിഷ് നമ്പ്യാർ, സജിനേച്ചി ഒച്ച കുറച്ച് പൊട്ടിക്കാൻ ജി എം പറയുന്നുണ്ട്, അതൊന്നും നോക്കണ്ട, നിങ്ങൾ പൊട്ടിക്കാൽ നിർത്തണ്ട എന്ന് പറയുന്നുണ്ട്. ജി എം നോക്കുന്ന പറയണ്ട, എത്രേ രണ്ടാ ആയിക്കോട്ടെ, എന്നാൽ അടുത്ത ആൾ തയ്യാറായിരുന്നു, ഞാൻ അടുത്ത ആൾ വന്നോളൂ, മുന്നോട്ടേക്ക് വന്നോളൂ, നമുക്ക് നോക്കാം. സജിന ചേച്ചി ഒച്ച കുറച്ച് പൊട്ടിക്കാൻ ജി എം പറയുന്നുണ്ട്, അതൊന്നും നോക്കണ്ട, നിങ്ങൾ പൊട്ടിക്കാൻ നിർത്തണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ആ പറയുന്നത്, ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ പൊട്ടിച്ച് തീർത്ത് കാരണം നിങ്ങളും കൂടെ പൊട്ടിക്കുക, നിങ്ങൾ ഇനി പൊട്ടിച്ചോ, ശബ്ദം പ്രശ്നമില്ല. ബാബു മാരാർ ചേർന്നുണ്ട്, രഞ്ജിത്ത് കെ എം അശ്വ ഐവ ഡ്രൈവിംഗ് സ്കൂൾ ഹായ് പറയുണ്ട്, തിരിച്ചു ഹായ്. ബാബു മാരാർ ഹായ് പറയാണ്. ഫസൽ എം ടി ആർ പൊട്ടട്ടെ എന്ന് പറയുന്നുണ്ട്, കെ ചടയനൂർ ലൈവ് ആജർ എന്ന് പറയുന്നുണ്ട്, നിതേഷ് പി സി, സന്തോഷ് കുമാർ, സി കെ പി നെട്ടൂർ ഊതി പൊട്ടട്ടെ എന്ന് പറയുന്നത്, പ്രമോദ് കുറ്റിക്കാരൻ, മൂന്ന് സഹോദരിമാർക്കും എം മീഡിയയുടെ എന്താണ് പ്രവർത്തകർക്കും ഓണാശംസകൾ. ജിതേഷ് ജിത്തു ചേർന്നിട്ടുണ്ട്. ജോസ് എംബാർ, പ്രീതേച്ചി ബലൂണാണ് ബോംബ് ഒന്നുമല്ല, ഇങ്ങനെ ചെവി പൊത്തുമ്പോൾ നമുക്ക് പേടിയാവുന്നു എന്ന് പറയുന്നുണ്ട്. വിതുൻ കെ നമ്പ്യാർ, നമ്മുടെ കെ ബി എൻ എസിൻ്റെ മാനേജർ, നമ്മോടൊപ്പം ചേർന്നിട്ട് സ്വാഗതം. പ്രവീൺ പ്രവി ഹായ് ബാബ പറയുന്നുണ്ട്, തീർച്ചയായും നമ്മുടെ മത്സരത്തേക്ക് പോവാണ്. ആയാ ഓക്കെ ആണോ? അനു ലക്ഷ്മി ചെറിയക്കൻ സുനിയാറിൻ്റെ മകളാണ്, അനുലക്ഷ്മിയാണ് ടൈമർ വെക്കുന്നത്. നമ്മുടെ ഈ എണ്ണം ബലൂൺ എത്ര പൊട്ടുന്നുണ്ട് എന്ന്, ഓക്കെ ഓക്കെ സ്റ്റാർട്ട്. അമ്മയാണെന്നുള്ള പരിഗണന കൊടുക്കരുത്, സമയം കറക്റ്റ് ആയിരിക്കണം. അതാണ് വിതുൻ കെ നമ്പ്യാർ ചേർന്നുണ്ട്, കെ ബി എൻ എസിൻ്റെ മാനേജറാണ്. കെ ബി എൻ എസിൽ അടുത്ത ദിവസം ലൈവ് ഒരു പരിപാടി വെക്കുന്നുണ്ട്, സമയമാണ് പ്രധാനം, അതുകൊണ്ട് ബലിച്ച് പൊട്ടിക്കലാണ് ഇതിൻ്റെ കഴിവ്, പൊന്തിക്കലല്ല. വിതുൻ കെ നമ്പ്യാർ, പ്രവീൺ പ്രവീൺ ഹായ് ബാബ, നൗഫൽ എം ടി ആർ ബലൂൺ കുറച്ച് പൊട്ടും എന്ന് പറയുന്നുണ്ട്, തീർച്ചയായും. മുഹമ്മദ് കണിയാട്ടിൽ ബോറടിപ്പിക്കാത്ത പരിപാടി, ആശംസകൾ. മുഹമ്മദ് അടിയനൂർ, ഗാമിസ് മുഷേദി, സൗദി അറേബ്യ. ജ്യോതിഷ് നമ്പ്യാർ അപ്പ് 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 കൈയടിച്ച് ഒച്ചയാക്കുന്നുണ്ട്, ഇവിടെ ചില ആളുകൾ പുറത്തേക്കും പോയിട്ടുണ്ട്. ശബ്ദം സുജേഷ് ടി എ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവം, പൊട്ടിക്കലാണ് കഴിവ്, അതാ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. സുരേന്ദ്രൻ കൈതേരി, ബലൂൺ പൊട്ടിക്കൽ മത്സരത്തിൻ്റെ പുതിയ വേർഷൻ നന്നായിട്ടുണ്ട്. ജിതേഷ് ജിത്തു, ഓണമായിട്ട് വെറൈറ്റി കളിയാണല്ലോ, പെട്ടെങ്ങനെ പൊട്ടട്ടെ. സതീശൻ കെ പി പെരിഞ്ചേരി ചേർന്നുണ്ട്, ബാബു മാരാർ ഗംഭീരമാക്കണം എന്ന് പറയുന്നുണ്ട്. ഉബൈദ് ഉബൈദ് ചേർന്നുണ്ട്. വിതുൻ കെ നമ്പ്യാർ, എം മീഡിയയുടെ വ്യത്യസ്ത പ്രോഗ്രാമിന് ആശംസകൾ. ഞാൻ തീർച്ചയായും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെ ബി എൻ എസിൻ്റെ മാനേജറാണ് വിതുൻ കെ നമ്പ്യാർ. ഞങ്ങൾ രാവിലെ ട്രയൽ വേർഷനൊക്കെ അവിടെ നിന്ന് എടുത്തിരുന്നു, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നമ്മൾ അടുത്ത ദിവസം അവിടെ നിന്ന് ലൈവ് ചെയ്യുന്നുണ്ട്. പ്രവീൺ പ്രവീൺ ബാബ പരിപാടി എന്താണ്, ബാബായുടെ എന്നാ ബാബ നമ്മുടെ പരിപാടി വേണ്ടേ എന്ന് വിളിക്കുന്നു. തീർച്ചയായും പ്രവീൺ, നമ്മൾ ദിവസം വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊഫഷനായി പോകുന്ന ആളല്ലേ, നിങ്ങളുടെ സമയമൊക്കെ നോക്കി ഞാൻ വിളിക്കും ഒരു ദിവസം. ബൈജു എം ടി ആർ എന്താണ്, സുചിത്ര സുനിൽ പൊട്ടാത്ത്, റീജാ ചേർന്നിട്ടുണ്ട്. ജ്യോതിഷ് നമ്പ്യാർ, പൊട്ടുന്നില്ലെങ്കിൽ ആരും കാണാണ്ട് മെല്ലെ നഖത്തോണ്ട് ഞെക്കിക്കോ എന്ന് പറയുന്നുണ്ട് ജ്യോതിഷ് നമ്പ്യാർ. ഷമീർ കമാൽ, അപ്പ് 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 ലക്ഷ്മി എന്ന് പറയുന്നുണ്ട്. പ്രമോദ് കുറ്റിക്കര, പൊട്ടട്ട് അങ്ങനെ പൊട്ടട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് സൂപ്പർ പരിപാടി. ഷാജി കെ വി, രജീഷ് രജീഷ് ചേർന്നിട്ടുണ്ട്. നിജീഷ് നജി ചേർന്നിട്ടുണ്ട്, സ്വാഗതം. അപ്പോൾ എന്താണ് പൊട്ടി കിട്ടി, സമയം എന്താണ് അവസ്ഥ? 5 സെക്കൻഡ് ഇടുവേ, എത്ര എണ്ണായ? 2 ആയിട്ടുള്ളൂ. ഇതെല്ലാം പ്രീതേച്ച് കൊണ്ടുപോകാം, വേഗം പൊട്ടിച്ചാടാം, ഒരാൾക്കെന്നെ കൊടുക്കാൻ താല്പര്യമില്ല. വേറെ ആയാ നിജീഷ് നിജിൽ ചേർന്നിട്ടുണ്ട്. സുജേഷ് ടി എ പരിപാടി വിഷാദാകുന്നുണ്ട്. സുജേഷ് എടയന്നൂർ, പ്രതീഷ് പുള്ളിത്തിലോടൻ, ചേച്ചി സമ്മാനം കുടുംബത്തിൽ തന്നെ കൊണ്ടുവരണം, ഒരു 10 എണ്ണം പൊട്ടിക്കാൻ പറ എന്ന് പറഞ്ഞു പ്രതീഷ്. തന്നെ കഴിഞ്ഞു. കിരികണ്ടിക്ക് ഒന്ന് പൊട്ടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കിരികണ്ടി ഒന്ന് പൊട്ടിച്ചോട്ടെ, തീർച്ചയായും. മത്സരം അല്ല, കിരികണ്ടി മത്സരത്തിലല്ല, പക്ഷേങ്കിൽ പിന്നെ ഒന്ന് പൊട്ടിച്ചു ആക്കണം ആഗ്രഹമുണ്ട്. ഷാജി പാറക്കൽ, ഷാജി പാറക്കൽ പരിപാടി കിട്ടണം, തീർച്ചയായും. ഷാജി നമ്മുടെ പാടിയ ആളാണ്. അതാണ് ഇതാ കിരികണ്ടി, ഇതാ പൊട്ടിക്കാൻ വേണ്ടി പോകാം. ഇങ്ങനെ സെൻട്രലിലേക്ക്, ക്യാമറയുടെ ഫ്രണ്ടിലാണ് ഇതുവരെ കിരികണ്ടി ഉണ്ടായിരുന്നത്. സെൻട്രലോട്ട് നിന്നോ കിരികണ്ടി, സെൻട്രലോട്ട് നിന്ന് ഇങ്ങോട്ട്. ടൈമർ വേണോ? വേണ്ട വേണ്ട, ആ വേണം, ടൈമർ വേണം. ബാബു മാരാർ നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ, ഇല്ലാസ് മാട്ടനോ ചേർന്നിട്ടുണ്ട്. സനീഷ് സി എം ടി ആർ സനീഷ് ചേർന്നിട്ടുണ്ട്. ഇല്ലാസ് മാട്ടനോ ചേർന്നിട്ടുണ്ട്. സന്തോഷ് കെ വി, സന്തോഷ് കെ വി ചട്ടി പൊട്ടിക്കു എന്ന് പറയുന്നുണ്ട്, ചവിട്ടി പൊട്ടിക്കുന്നതായിരിക്കും. ഷാജി കെ വി, ഓണത്തിന് ഈ പരിപാടി പരീക്ഷിക്കാം, തീർച്ചയായും പരീക്ഷിക്കണം, എല്ലാവരും പരീക്ഷിക്കണം. ബിനീഷ് ബാലകൃഷ്ണൻ ചേർന്നിട്ടുണ്ട്. സനീഷ് സി എം ടി ആർ സനി ചേർന്നിട്ടുണ്ട്. ബിനീഷ് ബാലകൃഷ്ണൻ ചേർന്നിട്ടുണ്ട്. കിരികണ്ടി ഒരു വെറുതെ രസത്തിന് പൊട്ടിക്കാം കേട്ടോ, ഇത് മത്സരത്തിലുള്ള ആളല്ല, കിരികണ്ടിക്ക് അത് ഊതി പൊന്തിട്ട് നോക്കണം എന്ന് ഇവർക്ക് ആവാത്തതുകൊണ്ട്, അത് എന്തോ ഈ ബലൂണിനകത്ത് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇത് പൊന്താത്തതെന്ന് പറഞ്ഞാൽ കിരികണ്ടി കയറി നമുക്ക് നോക്കാം. അതാണ് സനിൽ കുമാർ പൊട്ടി ഭും എന്ന് പറയുന്നുണ്ട്. ഷാജി പാറക്കൽ, ഷാജി പാറക്കൽ പരിപാടി കിട്ടില്ല എന്ന് പറയുന്നുണ്ട്.
എത്ര എണ്ണം പൊട്ടിച്ച്? ബാബുട്ട കിരികണ്ടി ബാബുമാരാർ ഇല്യാസ് മട്ടനു ചേർന്നിട്ട് സ്വാദം സന്തോഷി ചട്ടി പൊട്ടിക്കാൻ പറയുന്നുണ്ട്. പിന്നെ ആരാണ്? അനിൽ പയ്യമ്പള്ളി കുമാർ ചേർന്നുണ്ട്. അനിയേട്ട സ്വാഗതമുണ്ട്. അനിയേട്ട നമ്മുടെ മട്ടനൂരിലെ മാധ്യമ പ്രവർത്തകനാണ്. അനിയേട്ട സ്വാഗതം. മിനി ഉരുവച്ചാൽ പ്രീതയ്ക്ക് തന്നെ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ജ്യോതിഷ് നമ്പ്യാർ, ഓക്സിജൻ സിലിണ്ടർ ഉണ്ടോ? ഉണ്ടോ അവിടെ ഏച്ചിമാർക്ക് കൊടുക്കേണ്ടി വരുമോ? ഇല്ല, കഴിഞ്ഞു ആ മത്സരം കഴിഞ്ഞല്ലോ. മനോജ് പൂവത്തൂർ ചേർന്നുണ്ട്. മനോജ് പൂവത്തൂർ ആയി പറയാണ്. പിന്നെ അശാനിൽകുമാർ കണ്ണട മാറ്റിക്കോ എന്ന് പറയുന്നുണ്ട്. ഷമീർ കമാൽ എന്തൊക്കെയോ ചിഹ്നമൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞു കിട്ടിക്കണ്ടി ചെക്ക് ചെയ്ത് വിട്ടു അല്ലേ. ഒന്നുകൂടി ലാസ്റ്റ് പി സി വാണിയ ചേർന്നിട്ട് സ്വാഗതം. മനോജ് പൂവത്തൂര് ചേർന്നിട്ടുണ്ട്. ഇല്യാസ് മട്ടന്നൂർ ഓണാശംസകൾ പരിപാടി തകർക്കും. ജ്യോതിഷ് നമ്പ്യാർ കീറ്റക്കണ്ടി വലിച്ചു പൊട്ടിക്കുന്നോ? അതൊന്നും നടക്കൂലേ എന്ന് പറയുന്നുണ്ട് ജ്യോതിഷ് നമ്പ്യാർ. ഹരിയാനയിൽ നിന്നാണ് ജ്യോതിഷ് നമ്പ്യാർ. ജിതേഷ് ജിത്തു മട്ടന്നൂർ എവിടെയാണ് നമ്മൾ വരട്ടെ? ഇന്ന് വേണ്ട, ഇത് ഇവരുടെ പരിപാടിയാണ്. അടുത്ത ദിവസം വരെ നമ്മൾ സ്റ്റുഡിയോയിലാണ് ഉള്ളത്. പി സി വാണിയ കല്ലൂരി ഹായ് പറയുന്നുണ്ട്. പ്രമോദ് ഊറ്റിക്കര, ചോദ്യമായിരുന്നു ഭേദം അല്ലേ കീറ്റക്കണ്ടി എന്ന് വയ്ക്കുന്നത്. ദേവൻ ഡി സി കരക്കണ്ടി ചേർന്നുണ്ട്. ഷമീർ കമാൽ ഹപ്പ് ഹപ്പ് കീറ്റക്കണ്ടി എന്ന് പറയുന്നത്. തീർച്ചയായും ദേവന്ദൻ ദേവാനന്ദൻ കരക്കണ്ടി ഹായ് പറയാണ്. ഫസലുദ്ദീൻ ഫസലുദ്ദീൻ ഞങ്ങൾ എന്താണ് നഖം വെച്ച് പൊട്ടിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇല്യാസ് മട്ടനൂർ ഹായ് പറയാണ്. അടുത്ത മത്സരത്തിലേക്ക് നമുക്ക് പോവാം അല്ലേ. അടുത്ത് നമ്മൾ സിനിമേൻ്റെ അത് സിനിമേൻ്റെ പേര് അഭിനയിച്ച് കാണിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് സമ്മാനം കിട്ടുന്നത് കേട്ടോ. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിനാണ് ഇവർക്ക് പ്രൈസ്. മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ ആദ്യം ജില്ല പറഞ്ഞ പോലെ ഇവരൊരു സിനിമയുടെ ഭാഗം. 2 മിനിറ്റ് അല്ലേ അനു ലക്ഷ്മി? 2 മിനിറ്റാണ് എന്നാണ് അനുലക്ഷ്മി പറയുന്നത്. അപ്പോൾ ആ 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആ സിനിമയുടെ ഒരു ഭാഗം ഇവർ അഭിനയിച്ച് കാണിക്കും. അപ്പോൾ ആദ്യം സജന പ്രമോദ് ആദ്യം അഭിനയിച്ച് കാണിക്കും. അപ്പോൾ അത് അഭിനയിച്ച് കാണിച്ചിട്ടാകുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ആ കമൻറ്റ് ചെയ്യുന്ന ആളുകളുടെ പേര് ഞാൻ വായിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്ത കമൻറ്റിനനുസരിച്ചായിരിക്കും അവരുടെ സമ്മാനം നിശ്ചയിക്കുക. ആ 2 മിനിറ്റ് അല്ലേ അനക്ക് അനുശ്ല ലക്ഷ്മി. ഫസലു എം ടി ആർ കെ പറയുന്നുണ്ട്. പിന്നെ ബാബു മാരാർ കീറ്റുക്കണ്ടി എയർ കുരുവ എന്ന് പറയുന്നുണ്ട്. സന്തോഷ് സന്തോഷ് ബലൂൺ മാത്രമുള്ളൂ എന്ന് പറയുന്നുണ്ട്. ബിബിനേഷ് കൈതേരി ചേർന്നിട്ടുണ്ട്. പ്രജീഷ് കെ എം കീറ്റക്കണ്ടി ചേട്ടന് തട്ടിപ്പാണ് എന്ന് പറയുന്നുണ്ട്. ബിബിനാൽ കോലത്തായി ഹായ് പറയാണ്. ജ്യോതിഷ് നമ്പ്യാർ, ടൈമർ ഇട്ട ആ കുട്ടീനെ വിളിച്ചാൽ ഒരു ബലൂൺ ഓദിക്കുക എന്ന് പറയുന്നത്. ടൈമർ ഇട്ട കുട്ടി നമ്മൾ പരിപാടി കഴിയുമ്പോൾ ഉള്ളൊരു ബലൂൺ ഓന്നിക്കും. സന്തോഷ് കോമത്ത് ചേർന്നിട്ടുണ്ട്. സ്വാഗതം. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത പരിപാടി സിനിമയുടെ ഒരു പേര് സജന പ്രമോദ് കാണിക്കാൻ വേണ്ടി പോകാം. നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് സമ്മാനം കിട്ടൂ. നമ്മൾ ജില്ല പറഞ്ഞ പോലെ ഇവർ അഭിനയിച്ച് കാണിക്കുമ്പോൾ ഏത് സിനിമയാണ് എന്ന് 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾ പറയണം. സജനേച്ചി കുറച്ച് സെൻട്രലായി, ക്യാമറയ്ക്ക് സെൻട്രലായി നിൽക്കൂ. ആയോ സമയമായോ? ടൈമർ അനുലക്ഷ്മി സ്റ്റാർട്ടാ. ഓക്കെ, നിങ്ങൾ പറഞ്ഞാലാണ് സമ്മാനം. ഇതാ ഇവർ അഭിനയിച്ച് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മൾ നേരത്തെ ജില്ല പറഞ്ഞ പോലെ ഇവർ ഓക്കെ അല്ലേ? ടൈമായ കൊടുത്തു കൊടുത്തു വേഗം നിൽക്കും, സമയം പോവും. അതാ എന്താണ്, എന്തുകൊണ്ട് താലി എന്തോന്ന് എന്നാണ് അമ്പ ചെയ്തെന്ന? ആ ആ താലി ആ ആ കല്യാണ താലി താലി മാലയാ കല്യാണ ആ ആ അരി വറുക്കുന്നുണ്ടാ പാചകം. സന്തോഷ് കോമത്ത് ആയി പറയണം. ജോർജ് പി സി ചേർന്നിട്ടുണ്ട്. സി കെ പി നെറ്റ്വർക്ക് കിട്ടിക്കണ്ടി മോഹൻദാസിനെ അറിയുമോ? തീർച്ചയായും നമുക്ക് പരിശോധിക്കാം. എന്താണ് ഒന്നുകൂടി മാറ്റി കാണിച്ചു ആരാണ്? ദിലീപ് അഭിനയിച്ച സിനിമയാണെന്ന് കൂടി പറയാം അല്ലേ. താലിച്ചരട് എന്ന് പറയുന്നത് ഷിജു സുരൻ താലിച്ചരട് എന്ന് പറയുന്നത്. താലിച്ചരടാണോ? അല്ല, താലിച്ചരടല്ല. കാണിച്ചോ. പിന്നെ അത് താലിയുണ്ട്, പിന്നെന്താണ് മാലയുണ്ട്. ആ കല്യാണം കല്യാണം ആ കല്യാണമുണ്ട് കല്യാണമുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാകുമ്പോൾ അമ്പയത്ത് വീത്തും. ആ അതാണ് ആ അല്ല ആ പറ കല്യാണം ആ സിനിമയിലൊരു കോമഡി കാണിച്ചോ. സിനിമയിലല്ലാതെ ഒരു കോമഡി, രസകരമായൊരു കോമഡി കാണിച്ചോ. അതാ അബ്ദുൾ സലീം കല്യാണരാമൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. സി കെ പി നെട്ടൂർ കല്യാണരാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ സി ചേർന്നിട്ടുണ്ട്. വേണുഗോപാൽ പി ചേർന്നിട്ടുണ്ട്. ഷാനി ഷാ ആമേരി ചേർന്നിട്ടുണ്ട്. രണ്ടാളുകൾ കല്യാണരാമൻ എന്ന് പറഞ്ഞു. അഭിനയം പോരാ എന്ന് ജ്യോതിഷ് നമ്പ്യാർ പറയുന്നുണ്ട്. മൂന്നാമത്തെ പ്രജീഷ് കെ എം കല്യാണരാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3, 4 ബവട്ടം ഒന്ന് എഴുതി വെക്കണം. 4 പേര് കല്യാണരാമൻ എഴുതിയിട്ടുണ്ട്. മീനത്തിൽ താരികെട്ടെന്ന് ഒരാൾ പറഞ്ഞിട്ട് കല്യാണരാമൻ എന്ന് 5 ആൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് കല്യാണരാമൻ എന്ന് 5 ആൾ, മീനത്തിൽ താരികെട്ടെന്ന് 2 ആൾ പറഞ്ഞിട്ടുണ്ട്. 2 ആൾ മീനത്തിൽ താരികെട്ട്, കല്യാണരാമൻ എന്ന് 5, 6, 7 പേര് കല്യാണരാമൻ പറഞ്ഞിട്ട്, 8 ആൾ കല്യാണരാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ആൾ മീനത്തിൽ താരികെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷ് നമ്പ്യാർ ഇങ്ങനെ ക്ലൂ കൊടുക്കേണ്ട, അഭിനയിച്ച് കാണിക്കട്ടെ എന്ന് പറയുന്നത്. അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. 8, 9 ആൾ കല്യാണരാമൻ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച് കാണിക്കുക. അതിനേച്ചി സമയായ അനുലക്ഷ്മി ഇല്ല കാണിച്ചാ. 8 പേര് 8, 9 പേര് അല്ലേ, 9 പേര് കല്യാണരാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ആൾ എന്താണ് പറഞ്ഞത്? മീനത്തിൽ താലികെട്ട് എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. യെസ്, അടുത്ത ആൾ വരിക. ആ സമയമായി.
കല്യാണം പിന്നെ കുറേ ആൾ പറഞ്ഞിട്ടുണ്ട്, ആ സമയം അത് അവർ ഇതിനകത്ത് പരിഗണിക്കില്ല. ശുചിത്ത് പടിയൂർ ചേർന്നിട്ടുണ്ട്, പ്രമോദ് കെ വി, കല്യാണ രാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയില്ല. അടുത്ത ആൾ ജിഷിൽ ചേർന്നിട്ടുണ്ട്, ഷനോജി എൻ ടി ചേർന്നിട്ട്, അബ്ദുറഹ്മാൻ അനിക്കോ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇല്ല, അടുത്തതിന് മനസ്സിലാവും, അബ്ദുറഹ്മാൻ നിങ്ങളിപ്പോൾ വന്നോണ്ടാണ്. ജോർജ് പി സി, മീനത്തിലെ താലികെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാജി ഇനി എടുക്കൂല, 9 ആളല്ലേ, 9 ആൾ. ആ സമയത്ത് പറഞ്ഞ ആളുകളെ പരിഗണിക്കും. ആ ടൈമർ ആ സമയത്ത് ലൈവ് പോകുന്ന ആ 2 സെക്കൻഡ് അല്ലേ, 2 മിനിറ്റ്, 2 മിനിറ്റിനുള്ളിൽ പറയുന്ന ആളുകളെ മാത്രമേ പരിഗണിക്കും. അപ്പോൾ അടുത്തേരാ പ്രീതേജിയാണ്, പ്രീത പ്രകാശാണ് അടുത്തത്. ഇനി രൂപ പറഞ്ഞിട്ട് കാര്യമില്ല, നേരം വെളുത്തും. ശുചിത്ത് പടിയൊരു കല്യാണം പറഞ്ഞിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്ത ആയ അനുലക്ഷ്മി, എന്താണ് അനുലക്ഷ്മി, സമയം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അനുലക്ഷ്മി. ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഉത്തരം പറഞ്ഞവർക്കാണ് സമ്മാനം. കൂടുതൽ ആൾ പറയാൻ പാകത്തിൽ ഇവർ അഭിനയിക്കാന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാണിച്ച് തുടങ്ങ. ആ എന്നാ ആർക്കും ഒന്നും മനസ്സിലായില്ല, ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. മനസ്സിലാകുന്നിട്ട് കുറച്ചും കൂടി മാറ്റി വന്ന് കാണിക്കാം. ആരെ സിനിമയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയണ, ശരി പറയണ. ഇതാണ് ഇതാ, ഇങ്ങനെ ഇതാ പോലും ഒരുപാട് ചേർ. അതാണ് മഹേഷ് കോറോത്ത് ചേർന്നിട്ടുണ്ട്, സ്വാഗതം. ജെ പി അതിനൊക്കെ ചേർന്നിട്ടുണ്ട്, സ്വാഗതം. ജോയിസ് നമ്പേർ, അഭിനയിച്ച് ആകുമ്പോൾ ചുണ്ട അനക്കരുത്, നിബന്ധന കർശനമാവണം. ഇതാ ചുണ്ട അനക്കുന്നില്ലല്ലോ, ചുണ്ടൊന്നും അനക്കുന്നില്ല, അനക്കുന്നില്ല. കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ട് അഭിനയിച്ചാൽ കുറച്ചും കൂടി മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു. പ്രീതേശി കുറച്ചും കൂടി ഒരു ഫ്രീ. സജേഷ് ഷാജ് ചേർന്നിട്ടുണ്ട്, സജേഷ് ഷാജ എം ടി ആർ ഹായ് പറയുന്നുണ്ട്. എന്താണ് ഒരു വട്ടമൊക്കെ വരച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതാ ഇങ്ങനെ ചെരിഞ്ഞ് നടക്കുന്ന ചങ്ങായിൻ്റെ പടം എന്ന് പറയുന്നത്. പ്രേം പൂജാരി എന്ന് ബിജു നാരായണൻ പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് ബാബു, സിദ്ദീഖ് ചേർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. സുരേന്ദ്രൻ, കൈതേരി 2 താളവട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹേഷ് കോറോത്ത് ഹായ് പറയാണ്. ശുചിത്ത് പടിയൂര് ചെങ്കോൽ പറയുന്നുണ്ട്. മോഹൻലാലിൻ്റെ പറഞ്ഞുകൊണ്ട് ചെങ്കോൽ താളവട്ടമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒരാൾ താളവട്ടം, ഒരാൾ ചെങ്കോൽ പറഞ്ഞിട്ടുണ്ട്. പാവട്ടെ നികേഷ് സി പി മട്ടനൂർ താളവട്ടം പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷ് നമ്പ്യാർ താളവട്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഷിജിൽ പാലയോട് ചേർന്നിട്ടുണ്ട്. പ്രവിൽ പ്രകാശ് താളവട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, കമലദളം എന്ന് അബ്ദുൽ സലീം പറഞ്ഞിരിക്കുന്നു. നൗഫൽ താളവട്ടം പറഞ്ഞിട്ടുണ്ട്. അവിടെ എഴുതുന്നില്ല നമ്പർ എണ്ണം. ഷനോജ് എൻ ടി താളവട്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാബു മാരാർ താളവട്ടം പറഞ്ഞിട്ടുണ്ട്. പ്രമോദ് ഊറ്റിക്കാര താളവട്ടം പറഞ്ഞിട്ടുണ്ട്. ജിഷി രാജ് താളവട്ടം, സമയന്തായി താളവട്ടം പറഞ്ഞു. അനീഷ് ഖാൻ താളവട്ടം പറഞ്ഞിട്ടുണ്ട്. ഷാജി താളവട്ടം പറഞ്ഞിട്ടുണ്ട്. ഷിജി താളവട്ടം പറഞ്ഞിട്ടുണ്ട്. സത്യൻ താളവട്ടം പറഞ്ഞിട്ടുണ്ട്. ടൈം ഓവർ. മണി മിനി ഉരുവച്ചാൽ താളവട്ടം പറഞ്ഞിട്ടുണ്ട്. റയീസ് എം ടി ആർ താളവട്ടം കഴിഞ്ഞു. സി കെ പി നെറ്റൂറിൻ്റെ എടുക്കാൻ കഴിയില്ല, താളവട്ടം പറഞ്ഞിട്ട്. പക്ഷേ സമയം കഴിഞ്ഞിട്ടുണ്ട്. എത്ര എണ്ണ ബാബട്ട പറയും താളവട്ടം? പിന്നെ കുറേ ആൾ പറഞ്ഞു, അത് പരിഗണിക്കില്ല. 8 ആൾ. പ്രിയേഷ് നിലാവ് കണ്ണൂർ ചേർന്നിട്ടില്ല, 8 ആൾ. അതാണ് കൃഷ്ണ ഗണേശൻ, ഷിജി പാലോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താളവട്ടം എന്നാണ് സിനിമയുടെ പേര്. അത് 8 ആളുകൾ പറഞ്ഞു. നേരത്തെ സജിനയുടെ കല്യാണ രാമനായിരുന്നു, കല്യാണ രാമൻ എത്ര? 9 ആൾ പറഞ്ഞു. അപ്പോൾ ഇപ്പം നിലവിൽ ടോപ്പിൽ സജിനയാണെന്നുള്ളത്. അവിടുത്തെ 3-ാമത്തെ ആൾ നമ്മുടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഇങ്ങോട്ട് കയറി നോക്കണം. തുടങ്ങാം. അനു ലക്ഷ്മി ആയോ, സമയം എന്താണ്? നിങ്ങൾ ഇതേപോലെ കമൻറ്റ് ചെയ്ത്, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് മത്സരം. നിങ്ങൾ എത്ര വേഗത്തിൽ കമൻറ്റ് ചെയ്ത് ഈ സിനിമയുടെ പേര് പറയുന്നോ, പേര് പറയുന്നോ, അതിനനുസരിച്ചാണ്. കുറച്ചിങ്ങോട്ട് വന്നു പോരെ. അതാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഇവരുടെ സമ്മാനം. കാരണം പറഞ്ഞല്ലോ, നിങ്ങളാണ് ഇതിലെ ജഡ്ജസ്, നിങ്ങളാണ് ഇതിൻ്റെ വിധി നിർണ്ണയിക്കുന്നത്. നമുക്ക് പരിപാടി തുടങ്ങാം. ഇവർ അഭിനയിച്ച് കാണിക്കും ഏതാണ് സിനിമ എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആ കമൻറ്റുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഇവർക്ക് സമ്മാനം. ഇപ്പം സജിനയാണ് 9 പേരുടെ ഇത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ആയോ അനു? ഓക്കെ. ജ്യോതിഷ് നമ്പ്യാർ, കമൻറ്റുകൾ ലൈവായി തന്നെ ആളുകളെ കൂടി കൂടുന്നുണ്ട്. അവിടെ 3 മിനിറ്റിലേറെ ഏറ്റായി ആണോ കമൻറ്റുകൾ കാണുന്നത്? ലൈവ് പോകുന്ന ഫേസ്ബുക്ക് ഐഡിയിൽ തന്നെ കമൻറ്റുകൾ വായിച്ചാൽ പ്രശ്നം തീരും എന്ന് തോന്നുന്നു. തീർച്ചയായും നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു അങ്ങനെ ഒരു ഇല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പം. അനീഷ്, അനീഷ് ചേർന്നിട്ടുണ്ട്, സ്വാഗതം. അത് നമുക്ക് പരിശോധിക്കാം. ആരത്? ആരാ? ദിലീപാ? സുരേഷ് ഗോപിയാ? അല്ല, ഓ മമ്മൂട്ടി തലയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി അല്ല, സുരേഷ് ഗോപി തന്നെ അല്ലേ? സുരേഷ് ഗോപി ആണ്. അനുവിന് മനസ്സിലായി, അനുലക്ഷ്മിക്ക് മനസ്സിലായി. അമ്മ നല്ലൊരു നടിയാണ്. സുരേഷ് ഗോപി അനുവദിച്ചിട്ടുണ്ട്. ഇനി തൃശ്ശൂരും കൊണ്ട് പോയി കളയോ അറിയില്ല. സി കെ പി നെറ്റൂർ മണിച്ചിത്ര താഴ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മണിച്ചിത്ര താഴെ എന്ന് സുചിത്ര പറഞ്ഞിട്ടുണ്ട്. ആ അഭിനയിച്ച ആളാ സുരേഷ് ഗോപി അല്ലേ?
സി കെ പി നെട്ടൂർ മണിച്ചിത്ര താഴ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ട് മിനിറ്റ് സമയമുള്ളൂ, അതിനു മുന്നേ പറയണം. ഷിജിത്ത് പടിയൂർ ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മോഹൻലാലിൻ്റെ പടം തന്നെയാ അല്ലേ, മോഹൻലാലിൻ്റെ പടം തന്നെ ആയിരിക്കും. മുരളി കെ പി ചേർന്നിട്ടുണ്ട്, സ്വാഗതം. പിന്നെ ആരാണ്? ജ്യോതിസ് നമ്പ്യാർ മണിച്ചിത്രത്തായി. ബാബോട്ട ഏത് നില എണ്ണം? തീർച്ചയായും ഒരാൾ ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോഫൽ എം ടി ആർ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നുണ്ട്. മിനി ഉരുവച്ചാൽ മണിച്ചിത്രത്തായി പറയുന്നുണ്ട്. ഷിജു എം വി കാഞ്ഞിരേരി ചേർന്നിട്ടുണ്ട്. ജോർജ് പി സി താളവട്ടം പറയുന്നുണ്ട്. അത് നേരത്തെ ആയിരിക്കും തോന്നുന്നു, നേരത്തെ കമൻറ്റ് ഇപ്പോൾ എത്തിയായിരിക്കും. നികേഷ് കാര പേരാവൂർ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരാണ്? ജ്യോതിഷ് നമ്പ്യാർ നാഗവല്ലി സൂപ്പർ എന്ന് പറയുന്നുണ്ട്. നാഗവല്ലിനെ കാണിച്ചാ? ആ അറിയില്ല. ആ അടുത്ത് പറഞ്ഞോ സമയത്രയും നാഗവല്ലി സൂപ്പർ എന്ന് പറഞ്ഞു. മണിച്ചിത്രത്തായി നികേഷ് പറഞ്ഞിട്ടുണ്ട്. പ്രമോദ് ഉരിക്കാർ മണിച്ചിത്രത്തായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാണ് മണിച്ചിത്രത്തായി പറഞ്ഞിട്ടുണ്ട്? ഷമീർ കമാൽ മണിച്ചിത്തായി പറഞ്ഞിട്ടുണ്ട്. ഷിമോദ് ഷിജിൻ മണിച്ചിത്രമായി പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് മണിച്ചിത്രത്താഴ് എന്ന്. അനീഷ് ഖാൻ ഖാൻ മണിച്ചിത്രത്താഴ് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണ ഗണേശൻ മണിച്ചിത്രത്താഴ് പറഞ്ഞിട്ടുണ്ട്. ജിഷി രാജ് പറഞ്ഞിട്ടുണ്ട് മണിച്ചിത്രത്തായി. പിന്നെ ആരാണ്? സന്തോഷ് കോമത്ത് പറഞ്ഞിട്ടുണ്ട് മണിച്ചിത്രത്തായി. ഷനോജിറ്റിൻ്റെ ടൈം ഓവർ മണിച്ചിത്രത്താഴ് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താണ് 11 ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പ് ഇവരാണ് അല്ലേ. പിന്നെ സത്യൻ നെട്ടൂർ ഇപ്പം പറഞ്ഞിട്ടുണ്ട്, ഇനി അത് എടുക്കില്ല. അഖിൽ ഇടവേരിക്കൽ ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ. അപ്പോൾ ഇതാണ് ഷമൽ ചേർന്നിട്ടുണ്ട്. അഖിൽ ചേർന്നിട്ടുണ്ട്. ജ്യോതിസ് നമ്പ്യാർ ഇത്രയേറെ ക്ലൂ അഭിനയിച്ച് കാണിച്ച് ഈ ചേച്ചിക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കണം. ബാക്കിയുള്ളവർ ഒറ്റ സാധനം തന്നെ റിപ്പീറ്റായി അഭിനയിക്കാനായിരുന്നു ശ്രമിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ സലീം മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാജി കെ വി മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് ബാബു സിദ്ദീഖ് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോർജ് പി സി അതൊന്നും പരിഗണിക്കൂല. സനിൽകുമാർ മണി തിരിയുന്ന ബാക്കി തിരിയുന്നില്ല എന്ന് പറയുന്നുണ്ട് മണിച്ചിത്രത്താഴ് പറഞ്ഞിട്ടുണ്ട്. ഷൈജു രേഖ പുതിയ അടുത്ത് ചേർന്ന്. നമ്മുടെ പരിപാടി കഴിയാൻ വേണ്ടി പോവുകയാണ്. ഇനി ഒറ്റൊരു മത്സരം കൂടിയുണ്ട്. നമ്മുടെ അക്കം ശ്വാസം കഴിക്കാതെ കൂടുതൽ പറയുന്ന ഇതാണ്. അപ്പോൾ അതും കൂടി പറഞ്ഞ് നമ്മുടെ പരിപാടി കഴിയുകയാണ്. കാരണം കൺഫേം ചെയ്ത ഇതായിരുന്നു. അപ്പോൾ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്, കാരണം ഇത്ര ഒരു മണിക്കൂർ ഞാൻ വെള്ളം കുടിച്ചില്ല. പക്ഷേ ഇവർക്ക് വെള്ളം കുടിക്കണം പോലും. രേഖ പുതിയ ഇടത്ത് ചേർന്നിട്ടുണ്ട്. സൗഗന്ധ് പൊറോറ ചേർന്നിട്ടുണ്ട്. അടുത്ത ആൾ ആരാ? ഫസ്റ്റ് സജന. സജന പ്രമോദ് ശ്വാസം കഴിക്കാതെ. പിന്നെ ഇത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ സ്ത്രീകളായതുകൊണ്ട് ഇത് വൃത്തിയാക്കിയിട്ട് പോകണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. കെ പി ചേർന്നിട്ട് രേഖ ചേർന്നിട്ടുണ്ട്. സത്യൻ കിട്ടൂല. പറഞ്ഞോ. ശ്വാസം കഴിക്കാതെ ഒന്ന് രണ്ട് ഇങ്ങോട്ട് സെൻട്രലോട്ട് അങ്ങോട്ട് തിരിഞ്ഞു ഞാൻ അടുത്ത് നിൽക്കണേ. രണ്ട് മിനിറ്റ് തന്നെ ഓഡിയൻസിന് നോക്കിക്കോ. നിങ്ങൾ കുറച്ചും കൂടി ഇങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് പിടിച്ചേക്കൊന്നും വേണ്ട. പറഞ്ഞു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126,
ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊന്ന് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് മതി. അമ്പത് പറഞ്ഞാൽ സമയം എത്ര? ഇപ്പൊ കഴിഞ്ഞില്ല. അതെ അമ്പത് പറഞ്ഞാലേ കഴിഞ്ഞു. ജ്യോതിസ് നമ്പ്യാറല്ല ആദ്യം കമന്റ് ഇട്ട ആൾക്ക് അല്ലേ സമ്മാനം കൊടുക്കേണ്ടത്. അഭിനയിച്ചവർക്ക് എങ്ങനെ സമ്മാനം കൊടുക്കും? സംഘാടകർ ശ്രദ്ധിക്കുക. തീർച്ചയായും നമുക്ക് നോക്കാം. മൂന്ന് പേർക്കും ഓണസമ്മാനം ഓണസമ്മാനം കൊടുക്കണം. തീർച്ചയായും സതീഷ് കെ സി ചേർന്നിട്ട് സി കെ പി നെട്ടൂർ 50 എന്ന് പറഞ്ഞിട്ട് ഓഡിയൻസ് ആണ് പ്രധാനം. ഓക്കെ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്താറ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് അമ്പത്താറ് നാൽപ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അക്കം പുതുങ്ങിയനോ അറിയില്ല. നൗഫൽ എം ടി ആർ, സജിൻ ചേച്ചി, ശ്വാസം പോയ ലിജേഷ് രവീന്ദ്രൻ ചേർന്നിട്ട് ബാബു ചേർന്നിട്ടുണ്ട്. മൂന്ന് പേർക്കും ഓണസമ്മാനം കൊടുക്കണമെന്ന് പറയുന്നത് ദേശ് മുഹമ്മദ് ഷവാദ് ചേർന്നിട്ടുണ്ട്, ബോംബ് ചേർന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത്. രണ്ടാളോ അമ്പത് അല്ലേ?
അപ്പോൾ നമ്മുടെ പരിപാടി കഴിയുകയാണ് കേട്ടോ, നമ്മുടെ പരിപാടി കഴിയുകയാണ്. അപ്പോൾ ഇതിൻ്റെ നേരത്തെ സിനിമയുടെ എത്ര ആളാണ് ബാബട്ട? സജന 39, സജന 39 എത്ര സ്ഥലപ്പേര് പറഞ്ഞത്? 31 ബാബട്ട, 31 സജന സ്ഥലപ്പേര് പറഞ്ഞത്. സിനിമയുടെ എത്രയായിരുന്നു? അല്ല അല്ല, ആ നാ ചെങ്കോലും ഉണ്ട മറ്റേ. അതാണ് ആദ്യത്തെ മത്സരത്തിൽ ജില്ല പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് 47 പ്രീത. പ്രീത ഓ പ്രീതയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞ കമൻറ്റ്. നിങ്ങളാണ് പറഞ്ഞത് കേട്ടോ, നിങ്ങൾ പറഞ്ഞതിനാണ് സമ്മാനം. പിന്നെ രണ്ടാമത് നമ്മൾ എന്താണ് ചെയ്തത്? രണ്ടാമത് ബലൂൺ പൊട്ടിച്ചു. ബലൂൺ പൊട്ടിച്ച് എത്ര ബാബട്ട ഏറ്റവും ടോപ്പ്? 4. എന്താണ് ബാബട്ട പ്രത്യേകം ശ്രദ്ധിക്കണം എന്നറിയില്ല. 4 ബലൂൺ. ഇത് എത്രയും വേഗത്തിൽ, കാരണം ഇത് ലൈവ് പരിപാടിയില്ല, ഇനി എഡിറ്റ് ചെയ്യാൻ സമയമില്ലല്ലോ, എഡിറ്റ് ചെയ്തിരുന്നില്ലല്ലോ. അതല്ലേ, ആ അതാണ്. 4, 2, 2, 4 അതും പ്രീത തന്നെ അല്ലേ? തീർച്ചയായും. അടുത്ത മൂന്നാമത്തത് സിനിമയുടെ അല്ലേ? സിനിമയുടെ എത്രയാ? സുചിത്ര സുനിൽ. സിനിമയുടെ സുചിത്ര സുനിലാണ്. പിന്നെ ഏതാണ് മൂന്നാമത്തത്? ആ ഇപ്പോൾ പറഞ്ഞ നമ്പർ 4 പറഞ്ഞത്. നമ്മുടെ എം കെ അദ്രമാനിക്ക് പുറത്ത് ആരും ഉണ്ടോ? കിട്ടി നമുക്ക് ഇവർക്ക് സമ്മാനം കൊടുക്കണ്ടേ? ആരും ഉണ്ടോ പുറത്ത്? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലാരുമില്ല. അപ്പോൾ നമുക്ക് ഇവർക്കുള്ള സമ്മാനങ്ങൾ കൈമാറുകയാണ്. സമ്മാനം എന്ന് പറയുന്നത് കിരകണ്ടി ഇങ്ങോട്ടേക്ക് വരിക, അതോടൊപ്പം അനുലക്ഷ്മി വേണ്ട, ബാബുരാജ് കുന്നത്ത് ഇങ്ങോട്ട് വരിക. കിരകണ്ടി വരി, കിരകണ്ടി വരി ബാബാ, കിരകണ്ടി കിരു ബാബ, കിരു കിരു സാധനങ്ങൾ ബാബുട്ട, സാധനം ഓരോന്നായിട്ട് കൊടുക്കാം, ഓരോന്നോരോന്നായിട്ട് അതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ഇത് ഒന്നുമില്ല, സമ്മാനം എന്ന് പറയാനൊന്നുമില്ല, വേറൊരു സംഭവം ഇതിനകത്ത് വേറൊരു സംഭവം കൂടിയുണ്ട്. ഇത് രുചി എന്ന് പറഞ്ഞ ഒരു കൊച്ചിൻ സ്റ്റോർ നൽകുന്ന ഒരു സമ്മാനമാണ്. രുചി അവരുടേതല്ല, മാധ്യമത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ്, പക്ഷേ അവർ ആണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. ഒന്നതാണ്, കാരണം പാചകം ചെയ്യാനുള്ള പുസ്തകമാണ്, ഇതിനകത്ത് വേറൊന്നുമില്ല, ഫുൾ പാചകമാണ്. ഇതാ പാചകം ചെയ്യുക, കാരണം ഇനി ഒരു 10-20 കൊല്ലത്തേക്ക് പാചകം ചെയ്യാനുള്ള ഫുൾ സംഭവമുണ്ട്. അതിന് കൂടുതൽ വേണമെങ്കിൽ മാറ്റി മാറ്റി ചെയ്യാം. അതാണ് അപ്പോൾ ഇതാ കിരകണ്ടിക്ക് സമ്മാനം കൈമാറുന്നു. ആദ്യം ആരാണ് സുചിത്ര സുനിലിന് കൊടുത്തത്? ബാബട്ട അടുത്ത സമ്മാനം ഇങ്ങെടുത്താൽ കൊടുക്കാം. അടുത്ത സമ്മാനം പ്രീത. ഓ പ്രീത, യെസ്. അടുത്തത് സജന പ്രമോദ്. തീർച്ചയായും. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി കഴിയുകയാണ്. സമയം 7:30 തീർക്കണം വെച്ചാൽ 6:40 നമ്മൾ തുടങ്ങിയത്, കറക്റ്റ് 7:40 നമ്മൾ തുടങ്ങാൻ കഴിയാൻ വേണ്ടി പോവുകയാണ്. വിവേക് നെല്ലിക്കണ്ടി ചേർന്നിട്ടുണ്ട്. ഇവരൊക്കെ പെട്ടെന്ന് വീട്ടിൽ പോകേണ്ട ആളുകളല്ലേ, ഇവരൊക്കെ പുറത്ത് ആളുകൾ കാത്തേക്കുന്നുണ്ട്. ചോദ്യം ഉണ്ടോ? ഇന്നലത്തെ ഉത്തരം പറഞ്ഞില്ല. ഇന്നലത്തെ ഉത്തരം ഉത്തരം തന്നെയാണ് കേട്ടോ, ഇന്നലെ ഉത്തരം പറയാൻ ലേറ്റായതുകൊണ്ട് വിട്ടുപോയതാണ്. ഷാജി KV സമയം പോയതറിഞ്ഞില്ല. തീർച്ചയായും സുരേഷ് ബാബു ചേർന്നിട്ടുണ്ട്. എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. സന്തോഷ്, ഇവരൊരു പാട്ടോടുകൂടി കഴിയാൻ വേണ്ടി പോവുകയാണ്. കഴിയാൻ വേണ്ടി പോവുകയാണ്. റയീസ് ദാവാരി ചേർന്നിട്ട്, സിജേഷ് കാളാന്തോട് ചേർന്നിട്ടുണ്ട്. ഇന്നലത്തെ ഉത്തരം ഇതായിരുന്നു, പ്രശ്നം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്ത് എന്നാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. പ്രശ്നം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്ത് എന്നാണ് നമ്മുടെ ഇന്നലത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഉത്തരം എന്ന് തന്നെയാണ്, വ്യത്യസ്തമായ ഉത്തരമാണ്. നമ്മൾ തയ്യാറാക്കിയതല്ല, അതിൻ്റെ ഉത്തരം ഉത്തരം തന്നെയാണ്. സുനിൽ ജഫ്വ ചേർന്നിട്ടുണ്ട്. രാജീവ് എം വെട്ടക്കായം ചേർന്നിട്ട്, ഇവർക്ക് ചൂടെടുക്കുന്നുണ്ട്. AC ഇട്ടിട്ടില്ല, പക്ഷേ എന്നാലും ഇവർക്ക് ചെറിയ ചൂടുണ്ട്. രാജീവൻ എം വെട്ടക്കായം ചേർന്നിട്ടുണ്ട്. സുബൈർ കുമാരത്തുപുര ചേർന്നിട്ടുണ്ട്. ശ്രീജേഷ് കാളന്തോട് പരിപാടി നന്നായി, ഒരു തത്സമയ പരിപാടിയിൽ ഇങ്ങനെ ഒരു മത്സരം നടത്തിയ MED അഭിനന്ദനങ്ങൾ കൂടെ പങ്കെടുത്തവർക്കും. തീർച്ചയായും ശ്രീജേഷ് കാളാന്തോട് ഷാർജയിലാണ്, നമ്മുടെ സുഹൃത്താണ്. CKP നെട്ടൂർ, എൻ്റെ ഒരു ചോദ്യം, 3 പേർക്കും ബസ് മാംസ സബ്സി എന്ന് പറയാനാവുമോ? ഇപ്പോൾ സമയമില്ല, ഇനി അടുത്ത ദിവസം പറയാം. ഷനോജ് ചേർന്നിട്ട് കൊടുക്കുന്നു അല്ലെ? ചേർന്നിട്ടുണ്ട് എല്ലാവരും. ബാബ ചിലവ് കൂടും. ഷാജി KV എന്ന് പറയുന്നത്. ശ്രീജേഷ് പരിയാരം ചേർന്നിട്ടുണ്ട്. റഫീഖ് PMTR ചേർന്നു. ഷൈജു പൻകോവിൽ ചേർന്ന്. അപ്പോൾ നമ്മുടെ പരിപാടി കഴിയാൻ വേണ്ടി പോകണം. ഇവരൊരു ഓണപ്പാട്ടോടുകൂടി സമയം നമ്മുടെ പരിപാടി കഴിയുകയാണ്. കാരണം അത് കൃത്യതയോടെ നടന്നില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ആളുകൾ ഇവരെ വേണമെങ്കിൽ അത് വീണ്ടും വേണമെങ്കിൽ പറഞ്ഞ് ചെയ്യിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ അറിയുമോ, നമ്മുടെ സമയം കൃത്യതയോടെ നടന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബോറടിക്കും.
കാരണം ഇതൊരു പ്ലാൻ ചെയ്ത് നമ്മൾ ഒരു ചെറിയൊരു പ്ലാനിങ്ങിലാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു പരിപാടി വന്നാൽ പിന്നെ അത് പരിപാടി നിങ്ങൾക്ക് ബോറടിയായി മാറും. അതുകൊണ്ട് വേറെ നിങ്ങൾ ചോദിക്കുന്ന അത്തരം കമൻറ്റുകൾക്ക് പറയുന്നില്ല. ഡി മുനീർ ദാവാരി ചേർന്ന്, ഷെജു പൊക്കോട്ട് ചേർന്ന്, പ്രദീപൻ ചേർന്നിട്ട്, ബിജു നാരായണൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്ന് പറയുന്നുണ്ട്. വ്യത്യസ്തമായ പരിപാടികൾ നടത്തി എം ഇയുടെ അഭിനന്ദനങ്ങൾ കൂടെ പങ്കെടുത്തവർക്കും. പ്രമോദ് വിറ്റിക്കര, ഷമീർ കമാൽ, അടിപൊളി പരിപാടി, ഓൾ ദി ബെസ്റ്റ്. ഇനി പുരുഷന്മാരുടെ പരിപാടി അടുത്ത ദിവസം വരുന്നുണ്ട് കേട്ടോ. ഷാജി അക്ഷര, സിനി രാമദാസ് എന്നൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യത്യസ്തമായ മറ്റൊരു പരിപാടി വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഓണപ്പാട്ട് കഴിഞ്ഞ് ഞാൻ ഒരു കമൻറ്റ് പറഞ്ഞ് ക്ലോസ് ചെയ്യും പരിപാടി ഇന്ന് കഴിയും. ഓക്കെ, കുറച്ച് അടുത്തോട്ട് നിന്നു, മൂന്നാളും കുറച്ചുകൂടി ഇങ്ങോട്ട് ഇങ്ങോട്ട് ക്യാമറ ക്യാമറ പിടിച്ച് വലിക്കരുത്. ാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം ആപത്തങ്ങാർക്കുമോട്ടില്ല താനും ആദികൾ ില്ല കളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഓണാശംസ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടി, എല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി കഴിയാണ്. ഇവരിപ്പോൾ പോകില്ല, ഞാൻ കമൻറ്റ് വായിച്ച് ക്ലോസ് ചെയ്താലേ ഇവർ പോകും. ഇതാ ഞാൻ പോവുകയാണ്, കഴിയുകയാണ്. ബിജു നാരായണൻ, ബാവേട്ട, വാട്സാപ്പ് നമ്പർ തരണം 99 95 149 593. നീ വയ്യ കേട്ടാ മേട്ടാ, സ്പീഡ് പറഞ്ഞതാ. ഷമ്മാസ് ഷമ്മാസ് ചേർന്നിട്ടുണ്ട്, സനീഷ് ചാരു ചേർന്നിട്ടുണ്ട്, എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഷാജി മണക്കായി ചേർന്നിട്ടുണ്ട്, നടനാണ്, സ്വാഗതം. പക്ഷേ സ്ത്രീകളായതുകൊണ്ട് വൃത്തിയാക്കി പോയാൽ മതി എന്ന് പറഞ്ഞത് അവതാരകൻ പിൻവലിക്കുക. തീർച്ചയായും ഞാൻ പിൻവലിച്ചു. ഇവരോട് എന്ത് പറയാം എനിക്ക്, കാരണം ഇവരെ അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ആളുകളാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്, ഇവരെല്ലാം ഇവരുടെ വീടുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണ്. ഇവരോട് എന്തോ എനിക്ക് പറയാം കേട്ടോ, ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ പറയാൻ നിൽക്കണ്ട, കാരണം ഞാൻ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. എനിക്ക് ഏത് തരത്തിലും പറയാനുള്ള സ്വാതന്ത്ര്യം ഇവരോടുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് പിൻവലിക്കുന്നില്ല, കാരണം പിൻവലിച്ച് അങ്ങനെ ചെറുതും വലുതുമല്ല, നമ്മളെല്ലാം ഈക്വലാണ് എന്ന് ഇവർക്കറിയാം, എനിക്കും അറിയാം, കാണുന്ന നിങ്ങൾക്കും അറിയാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പിൻവലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും 1000 ഓണാശംസകൾ നേരുകയാണ് സ്നേഹം. അനുലക്ഷ്മിയാണ് ഇത്ര സമയം നമ്മോടൊപ്പം ഇതിൻ്റെ ടൈമർ കൈകാര്യം ചെയ്തത്. അനുലക്ഷ്മി സുനിയാട്ടിൻ്റെ മകളാണ്. അതേപോലെ ബാബുരാജ് കുന്നത്താണ് ഇതിൻ്റെ നമ്മുടെ മത്സരത്തിൻ്റെ മറ്റു കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്തത്. അതുപോലെ തന്നെ ഇതിന് വേണ്ട സാങ്കേതിക സഹായം ചെയ്തത് കൊച്ചിൻ സ്റ്റോറാണ് മട്ടന്നൂരിലെ. അതുപോലെ പിന്നെ ആരാണ്, കെ കെ കിറ്റുകണ്ടി എന്നിവരാണ് ഇതിൻ്റെ മറ്റ് സഹായങ്ങൾ ചെയ്തത്. എല്ലാവർക്കും 1000 സ്നേഹം. നന്ദി.